തയ്യാർ ചെയ്ത് വെക്കപ്പെട്ട കോപ്പകളുണ്ട്, അണിയണിയായി വെക്കപ്പെട്ട തലയണകളുണ്ട്. വിരിക്കപ്പെട്ട നല്ല പരവതാനികളുണ്ട്. അല്ലാഹു നമുക്ക് തൗഫീക് തരട്ടെ. സ്വർഗത്തിന്റെ വർണ്ണന വർണ്ണിച്ചാ തീരൂല, സ്വർഗത്തിന്റെ വർണ്ണന വർണ്ണിച്ചാ തീരൂല. സ്വർഗത്തിന്റെ വീടിന്റെ വർണ്ണന ഒരുപാടുണ്ട്. ഇരിക്കട്ടെ, നമ്മുടെ വിഷയം സ്വർഗമല്ലല്ലോ, സ്വർഗത്തിൽ ഒരു വീട് എങ്ങനെ നേടാമെന്നല്ലേ. ഇൻഷാല്ലാ, അതുകൊണ്ട് അങ്ങോട്ടേക്ക് പോവാണ്. എങ്ങനെയാ സ്വർഗത്തിൽ ഒരു വീട് കരസ്ഥമാക്കാൻ നമുക്ക് കഴിയ? 11 കാര്യങ്ങളാണ്. ഒരുപക്ഷേ എന്റെ ശബ്ദവും നമ്മുടെ സമയവും ഈ 11 കാര്യം പറയാൻ എത്രമാത്രം അനുവദിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇരിക്കട്ടെ. ഒന്നാമതായി കാരണം പറയുന്നു, അവ്വലു സബബ് ലി ബുലൂഗിഹാ, സ്വർഗത്തിൽ ഒരു വീട് നേടാനുള്ള ഒന്നാമത്തെ കാരണം, അൽ ഈമാനു ബില്ലാഹി തആലാ വൽ ഹിർസു അലാ അമലി സ്വാലിഹാത്ത്, അല്ലാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസം. അല്ലാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസമാണ് ഒപ്പം തന്നെ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കാനുള്ള അത്യാഗ്രഹവുമാണ്. ഒന്നാമത്തെ കാരണമാണ് അല്ലാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസം, ഒപ്പം തന്നെ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കാനുള്ള അങ്ങേ അറ്റത്തെ ആക്രാന്തം. ഏതുപോലെ പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറ പറയുന്നു, അചഞ്ചലമായി വിശ്വാസമുള്ള ആളുകൾ, ആ വിശ്വാസത്തോടുകൂടെ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കാൻ അങ്ങേ അറ്റത്തതായ അത്യാഗ്രഹവുമുള്ള ആളുകൾ, ഉലായിക അസ്ഹാബുൽ ജന്ന ഹും ഫീഹാ ഖാലിദൂൻ, അവരാണ് വിശ്വാസികൾ. ഈ വിശ്വാസികളാണ് നാളെ സ്വർഗീയ ലോകത്ത് അവർക്കൊരു വീടുള്ളത്. ഈ അത്യാഗ്രഹം എന്ന് പറഞ്ഞാൽ മനസ്സിലായിക്കോ, എന്താ ഈ അത്യാഗ്രഹം എന്ന് പറഞ്ഞാൽ? ആഗ്രഹം പോരാ, എനിക്ക് തഹജ്ജുദ് നിസ്കരിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് പലരും പറയും, പക്ഷെ നടക്കില്ല. തഹജ്ജ് നിസ്കരിക്കണം എന്ന് ആഗ്രഹം ഉണ്ടേ നടക്കൂല, അത്യാഗ്രഹമാണ്. അല്ലാഹു തൗഫീക് തരട്ടെ. കല്യാണം കഴിഞ്ഞ ഉടനെ ഈ പെണ്ണുങ്ങൾ ഭർത്താക്കന്മാരോട് പറയുന്ന ചില ആഗ്രഹങ്ങളുണ്ട്. കല്യാണം ഉറപ്പിച്ച ഉടനെ, നിക്കാഹ് കഴിഞ്ഞ ഉടനെ പറയുന്ന ആഗ്രഹങ്ങളുണ്ട്. ഈ ആഗ്രഹം കല്യാണം കഴിഞ്ഞ ഉടനെ പുതിയ പിള്ളേർ നടത്തി കൊടുക്കും. എന്താ കാരണം അറിയാം? ഇവനെ വിലയിരുത്ത, ഓള് ഇവനെ ഓള് വിലയിരുത്തും. നിക്കാഹ് കഴിഞ്ഞിട്ടുള്ള ഫോൺ വിളിയില് ഒരുപാട് ഓഫർ, ഇപ്പൊ ജിയോ കമ്പനി കൊടുക്കുന്നതിന്റെ തൊട്ട് ഓഫർ കൊടുക്കുക. നിക്കാഹ് കഴിഞ്ഞാൻ പാടാന്ന് കൂട്ടിക്കൊണ്ടുവരുന്നതിന് മുമ്പ്, കൂട്ടി കൊണ്ടുവന്നു കഴിഞ്ഞാല് പിന്നെ ഓഫർ നിർത്തിയ കസ്റ്റമർ കെയറെ വിളിച്ചാൽ തുമ്പും പാലും ഉണ്ടാവില്ല. അതേ വിട്ട, എനിക്ക് ഈ ഓഫർ തന്നിക്കില്ല, നിങ്ങള് ഈ ഓഫർ തന്നിക്കില്ല, ആടെ കൊണ്ടുപോകും, ഇവിടെ കൊണ്ടുപോകും, അത് വാങ്ങും, ഇതെല്ലാം എടുത്തു ചോദിച്ച പിന്നെ കസ്റ്റമർ കെയറെ വിളിച്ചാൽ തൊട്ട് ഉണ്ടാവുക, വ്യക്തമായൊരു മറുപടി ഒന്നും കിട്ടിയല്ല. കൂട്ടി കൊണ്ടുവന്നാല് ഈ നിക്കാഹ് കഴിഞ്ഞിട്ട് അതിന്റെ ഇടക്കൊരു ദിവസം ഭരതന്നെ കറങ്ങാൻ പോക്കുണ്ട് നമ്മളെ നാട്ടിലല്ലോ. സൈക്കിളും കൊണ്ടുപോകാൻ വന്നിട്ട് കൂട്ടിയൊക്കെ എന്നേരം എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞോക്ക്, കുറേയെല്ലാം കേൾക്കും. അത് അത്യാഗ്രഹത്തിന്റെ കൂട്ടത്തിൽ. ആർക്ക് അത്യാഗ്രഹം? ഓള് പറഞ്ഞ ഓക്കല്ല അത്യാഗ്രഹം, കൊണ്ടുവന്ന ഇവനിക്കാണ് അത്യാഗ്രഹം. മനസ്സിലായില്ല? ഇരിക്കട്ടെ, മനസ്സിലാക്കുന്നവര് മനസ്സിലാക്കട്ടെ. ആഗ്രഹവും അത്യാഗ്രഹവും രണ്ടു രണ്ടാണ്. അത്യാഗ്രഹം വേണം, അതിന് നിന്റെ സമ്പത്ത് ഒരു തടസ്സമാവാൻ പാടില്ല. നിന്റെ സന്താനങ്ങൾ നിന്റെ അത്യാഗ്രഹത്തിന് തടസ്സമാവാൻ പാടില്ല.
വമാ അംവാലുക്കും വലാ ഔലാദുക്കും ബില്ലത്തി തുഖറിബുക്കും ഇന്ദനാ സുൽഫാ ഇല്ലാ മിൻ ആമന വഅമില സാലിഹാ. നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ സന്താനങ്ങളും നിങ്ങളുടെ സമ്പത്ത് കൊണ്ടും നിങ്ങളുടെ സന്താനങ്ങളെ കൊണ്ടും എന്നോട് അടുക്കാമെന്ന് നിങ്ങൾ ആരും വിചാരിക്കണ്ട. നിങ്ങൾ സമ്പത്തുണ്ടെങ്കിൽ ഒരു പക്ഷേ എം എൽ എനോട് സംസാരിക്കാൻ അപ്പോയിന്റ്മെന്റ് ഇല്ലാതെ സംസാരിക്കാൻ പറ്റിയേക്കും. സമ്പത്തുണ്ടെങ്കിൽ നല്ല പിടിപാടുള്ള മക്കളുണ്ടെങ്കിലും ഒരു MLA യോട് സംസാരിക്കാൻ, മുഖ്യമന്ത്രിയുടെ ഒരു ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ നല്ല സമ്പത്തോ അല്ലെങ്കിൽ പിടിപാടുള്ള മക്കളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് സാധിച്ചേക്കുമെന്ന് അള്ളാഹു പറയുകയാണ്. വമാ അംവാലുക്കും വലാ ഔലാദുക്കും ബില്ലത്തി തുഖറിബുക്കും ഇന്ദനാ, നിങ്ങളുടെ മക്കളെ കൊണ്ടോ സമ്പത്ത് കൊണ്ടോ എന്നോട് അടുത്ത് കളയാമെന്നാരും വിചാരിക്കണ്ട. ഇല്ലാ മിൻ ആമന വഅമില സ്വാലിഹാ, അചഞ്ചലമായ വിശ്വാസവും ഒപ്പം തന്നെ അത്യാഗ്രഹം, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കാനുള്ള അത്യാഗ്രഹവും ഇല്ലാത്ത കാലത്തോളം എന്നോട് അടുത്തോളാമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. അല്ലാഹുവിനോട് അടുക്കണമെങ്കിൽ ഇതൊന്നും ഉണ്ടായിട്ടൊരു കാര്യമില്ല, നല്ല അത്യാഗ്രഹം വേണം അമല് ചെയ്യാൻ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, ഇങ്ങനെ ആരാ സ്വർഗം മേടിച്ചെന്നറിയുങ്ങൾ? ഈ ഒന്നാമത്തെ കാരണം കൊണ്ട് സ്വർഗം മേടിച്ച, സ്വർഗത്തിൽ ഒരു വീട് മേടിച്ച ലോകത്തെ ആദ്യത്തെ വനിതയാണ് സയ്യിദത്തുന ഖദീജത്തുൽ കുബ്ര. സയ്യിദത്തുന ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ, ലോകത്ത് ആദ്യമായി എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട് ഞാൻ ഒരു കാര്യം പറയാൻ, ലോകത്ത് പടച്ച റബ്ബ് ആദ്യമായി ലോകത്തൊരു പെണ്ണിന് സ്വർഗത്തിൽ ഒരു വീട് കൊടുത്തത് ഖദീജ ബീവിക്കാൻ. എന്തിനെ ഖദീജ ബീവിക്ക് വീട് കൊടുത്തതെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് സാന്ദർഭികമായി ഞാനൊരു കാര്യം ഉണർത്തട്ടെ. ഖദീജ ബീവി ഈ അടുത്തായി ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വനിതയാണ്, ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ മാതാക്കളിൽ ഏറ്റവും പ്രിയപ്പെട്ട, ഏറ്റവും മഹത്വമേറിയ വനിതയാണ് ഖദീജ ബീവി. അഡാർ ലവ് എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയപ്പോ ലോകം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തു ഖദീജ ബീവിയെ കുറിച്ചിട്ട്. ലോകത്ത് മുമ്പും അതിന് ശേഷവും രചിക്കപ്പെട്ട ഒരുപാട് രചനകളുണ്ട്. അതുകൊണ്ട് ലോകത്ത് ഏതൊരു പെണ്ണും അറിഞ്ഞിരിക്കേണ്ട ഒരു ഹിസ്റ്ററിയാണ് ഹിസ്റ്ററി ഓഫ് ഖദീജ, ഖദീജ ബീവിയുടെ ചരിത്രം. ഖദീജ ബീവിയുടെ ചരിത്രം ഭാര്യയായ ഏതൊരു പെണ്ണും അറിഞ്ഞിരിക്കൽ വളരെ അനിവാര്യമായ ചരിത്രമാണ് ഖദീജ ബീവിയുടെ ചരിത്രം. ആ ചരിത്രം ഏകദേശം ഒരു 3 വാലിനെങ്കിലും പറയാനുണ്ട്. അതുകൊണ്ട് നമ്മൾ ആ ചരിത്രത്തിലേക്ക് കടക്കുന്നില്ല. ആദ്യമായിട്ട് ഒന്നാമത് നമ്മൾ എണ്ണിയ കാരണം കൊണ്ട് സ്വർഗത്തിൽ ഒരു വീട് മേടിച്ച മഹദിയാൻ, എങ്ങനെ മേടിച്ചു എന്ന് മാത്രം പറഞ്ഞിട്ട് നമ്മളതാ രണ്ടാമത്തെ കാരണത്തിലേക്ക് കടക്കും. എങ്ങനെയാ മേടിച്ചെന്നറിയോ? ഖദീജ ബീവി, അതാ ഒരിക്കല് ഭക്ഷണവുമായിട്ട് തന്റെ പ്രിയപ്പെട്ട പ്രിയതമനായ ലോകത്തിന്റെ ഗുരു നബി അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് പോകുകയാണ്. ലോകം കണ്ട ഏറ്റവും നല്ല മാതൃകയായ ഭാര്യയാണ് ഖദീജ, ലോകം കണ്ട മാതൃകയായ മാതാവാണ് ഖദീജ. ഖദീജയേക്കാൾ മാതൃയാക്കാൻ പറ്റിയ ലോകത്ത് ഒരു വനിതയും തന്നെയില്ല. റസൂലുള്ളാഹിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാര്യയാണ് ഖദീജ. ആ ഖദീജ ബീവിയുടെ ചരിത്രം എന്റെ പ്രിയപ്പെട്ട പെങ്ങളൊന്ന് വായിക്കണം. അതിന്റെ ഒരുപാട് മലയാളത്തിലും
മറ്റുള്ള ലോകത്തുള്ള മുഴുവൻ ഭാഷകളിലും അതിന്റെ ചരിത്രം എഴുതപ്പെട്ടിട്ടുണ്ട്. എന്റെ സഹോദരിമാർ അതൊന്ന് വാഴിക്കണമെന്ന് സാന്ദർഭികമായി ഞാൻ ഉണർത്തുകയാണ്. ഖദീജ ബീവിക്ക് സ്വർഗത്തിൽ ഒരു വീട് കിട്ടാൻ മൂന്ന് കാരണങ്ങൾ ചില പണ്ഡിതന്മാര് പറയുന്നുണ്ട്. ഒന്നാമത്തെ കാരണം ഇത് തന്നെയാണ്, അചഞ്ചലമായ വിശ്വാസം. രണ്ടാമത്തത് അമലുകൾ ചെയ്യാനുള്ള അത്യാഗ്രഹം. മൂന്നാമത്തത് വത്താഅത്ത് സൗജഹ. മഹദി ഭർത്താവിനെ വല്ലാണ്ടങ്ങ് അനുസരിച്ചു പോയി. ആ മഹദിയോടൊപ്പം സ്വർഗത്തിൽ കടക്കാൻ തോഫീക്ക് തരട്ടെ. മൂന്ന് കാരണങ്ങൾ പണ്ഡിതന്മാര് പറയുന്നുണ്ട്. ഖദീജ ബീവിക്ക് സ്വർഗത്തിൽ ഒരു വീട് കിട്ടാനുള്ള കാരണം. ഖദീജ ബീവി ചില്ലറക്കാരിത്തിയല്ല. ഖദീജ ബീവി ഒരിക്കലും ഭക്ഷണം എടുത്തിട്ട് ഇങ്ങനെ പോവാ റസൂലുള്ളാഹിന്റെ അരികിലേക്ക്. റസൂലുള്ള എവിടെയുള്ളത്? അങ്ങദാ പ്രകാശഗിരിയുടെ ഉച്ചയിലാണ് ലോകത്തിന്റെ ദൂതനായ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കതാ ലോകത്ത് ആദ്യമായിട്ട് ഇസ്ലാമിന്റെ വഹി ഇറങ്ങാൻ പോകുന്ന ഒരു രംഗമുണ്ട്. അങ്ങ് പ്രകാശഗിരി, അതാ ജബലന്നൂർ എന്ന പ്രകാശഗിരിയുടെ അത്യുന്നതയിലുള്ള ഹിറാ ഗുഹ എന്ന ആ പർവ്വതത്തിന്റെ അങ്ങേ അറ്റത്തുള്ള ആ ഒരു ഗുഹ, ആ ഗുഹയിലാണ് ഹബീബാന പ്രവാചകൻ ധ്യാനത്തിലിരിക്കുകയാണ്. അള്ളാഹുവിനെ ധ്യാനിച്ച് ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അതാണ് ലോകത്തിന്റെ ഗുരുവിന്റെ സന്നിധിയിലേക്ക് വരികയാണ്. എന്തുമായിട്ട്? വഹിയുമായിട്ട് വരികയാണ്. പ്രപഞ്ചമതാ കിടകിടാ വിറക്കുന്നു. പ്രപഞ്ചം കിടുകിടാ വിറക്കുന്നു. അതാ പ്രകാശഗിരിയെന്ന ആ പ്രകാശഗിരിയെന്ന പർവ്വതമതാ വിറക്കാൻ തുടങ്ങി. പക്ഷി ചരാചരങ്ങൾ അതതാ മൗനം അവലംബിക്കാൻ തുടങ്ങി. ആരാ ലോകത്തിന്റെ ആരാ കടന്നു വരുന്നത്? ഇസ്ലാമിന്റെ അടിസ്ഥാന ആശയങ്ങൾ അതാ ഹബീബാന പ്രവാചകനിലേക്ക് എത്തിച്ചു കൊടുക്കാനതാ ജബ്രായീൽ എന്ന മാലാക ഹബീബാന പ്രവാചകന്റെ അരികിലേക്ക് വരികയാണ്. ആദ്യമായിട്ട് പ്രവാചകന്റെ അരികിലേക്ക് വരുമ്പോ പർവ്വതമതാ കിടകിടാ വിറക്കുന്നു. സസ്യങ്ങളതാ മൗനം അവലംബിക്കുന്നു. അതാ മറ്റുള്ള ചരാചരങ്ങളതാ എല്ലാവരും വല്ലാത്തൊരു നിശബ്ദതയിലാണ് ജിബ്രീൽ ഇറങ്ങി വരുന്നു. പ്രവാചകനോട് സംസാരിക്കുന്നു. ഇരിക്കട്ടെ, രണ്ടാമത്തെ മൂന്നാമത്തെ കൂടിക്കാഴ്ചയില് ജിബ്രീൽ അലൈഹിസ്സലാം പ്രവാചകനുമായിട്ട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ അതാ ജിബ്രീൽ പറയുകയാണ്, യാ റസൂലല്ലാ, നബിയെ ഹാദിഹി ഖദീജ, നബിയെ അതാ ഈ മലയുടെ തായ്വാരത്തുനിന്ന് ഒരു പെണ്ണിങ്ങനെ കയറി വരുന്നുണ്ട്. അത് ഖദീജയാണ് കയറി വരുന്നത്. പ്രവാചകൻ കാണുന്നില്ല. ഈ പ്രകാശഗിരിയുടെ ഉള്ളിലുള്ള ഒരു ഗുഹക്കുള്ളിൽ നിന്നുള്ള സംഭാഷണമാണ്. ജിബ്രീൽ പറയുന്നു, നബിയെ നിങ്ങളുടെ പ്രിയപ്പെട്ട പ്രിയതമാതായി പർവ്വതം കയറി ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അതാണ് നബിയെ നിങ്ങളുടെ പ്രിയതമ കടന്നു വരുന്നുണ്ട്. അവരുടെ കയ്യിലൊരു പാത്രമുണ്ട്. ആ പാത്രത്തിൽ കുറച്ചു വെള്ളമുണ്ട്. അവരുടെ കയ്യിൽ ഈത്തപ്പഴമുണ്ട്, സൈത്തെണ്ണയുണ്ട്. അവരുടെ കയ്യിൽ മാവിനാൽ കുഴച്ചുണ്ടാക്കിയ അല്പം ഭക്ഷണമുണ്ട്. നബിയെ വഹാദിഹി ഖദീജ, അത് ഖദീജ ബീവിയാണ് നബിയെ കടന്നു വരുന്നത്. നിങ്ങളിലേക്കാണ് വരുന്നത്. അതുകൊണ്ട് ലോകത്തിന്റെ സൃഷ്ടാവായ പടച്ച റബ്ബ മഹദിയോടൊരു സലാം പറഞ്ഞിട്ടുണ്ട്.
ഈ ലോകത്ത് ആദ്യമായിട്ട് പടച്ച റബ്ബ് ഒരു പെണ്ണിനോട് സലാം പറയുന്നത്, അത് മഹദ് ഖദീജത്തുൽ കുബ്ര. എന്റെ കൂടെ ഇല്ലല്ലോ. ഖദീജത്തുൽ കുബ്ര, ഖദീജ ബീവിനെ ലോകത്ത് ആദ്യമായിട്ട് പടച്ച റബ്ബ് സലാം പറയുന്നത്. ജിബ്രീലിനോട് പറഞ്ഞു വിടുക, അങ്ങ് എൻ്റെ ഒരു സലാം പറയണേ. ജിബ്രീൽ റസൂലിനെ ഏൽപ്പിക്കുക, അള്ളാ സലാം പറഞ്ഞിട്ട് നിങ്ങൾ ബീവിക്ക്, ഇതാ ഇപ്പം വരും നിങ്ങളങ്ങ് പറഞ്ഞേക്കണേ. എന്താ കാരണം എന്നറിയ, എന്താ കാരണം എന്നറിയോ? ഇത്ര വലിയ മഹത്വത്തിലെത്താൻ കാരണം ഭർത്താവിനെ അനുസരിച്ചു പോയി. അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ. നമ്മുടെയൊക്കെ വീട്ടിൽ ഏറ്റവും കൂടുതൽ കുഴപ്പങ്ങൾ ഉണ്ടാവുന്നത് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലാണ്. സ്വരച്ചേർച്ചകളും എന്തുകൊണ്ടാ അതുണ്ടാകുന്നത്? ഹബീബാന പ്രവാചകൻ ഖദീജയുടെ മരണശേഷം പറയുന്നു, ഖദീജ, എന്റെ ഖദീജ അങ്ങനെ പറയാ. ഒരിക്കൽ പോലും പിണങ്ങിയില്ല. 25 വർഷത്തെ ദാമ്പത്യ ജീവിതത്തിൽ ഒരിക്കൽ പോലും പിണങ്ങിയില്ലല്ലോ ഖദീജ ബീവി. എന്തേ കാരണം? കല്യാണം നന്നായി. എന്താ അറിയോ, കല്യാണം നന്നായി പോയി. എന്താ മുല്ലാറ, ഞങ്ങളെ കല്യാണം നല്ലതല്ലേ? നിങ്ങളെ കല്യാണം നല്ലതല്ല, നല്ല ഇങ്ങനെ പിണങ്ങോ? എന്തൊരു പിണങ്ങല നമ്മള് പിണങ്ങ. ഒരു ദിവസം എത്ര പ്രാവശ്യമൊക്കെ നമ്മള് പിണങ്ങറിയങ്ങള്. ഞാൻ ചേരാവരുത്ത് വയത് പറയുമോ, മന്നോലിയിൽ ഉണ്ടോ എനിക്ക് ഇനിക്കില്ല. ആടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു തമാശ. പെണ്ണുങ്ങൾ ഉംറക്ക് പോകുമോ മാപ്പിള കൊണ്ടാക്കുന്ന കെട്ടിയോ, ഞാനവിടെ പറഞ്ഞിനത് കെട്ടിയോ കൊണ്ടാക്കും. സൈക്കിളും ഇങ്ങനെ അങ്ങനെ കൊണ്ടാക്കി ട്രാവൽസിന്റെ ഇവിടെ ട്രാവൽസുകാരനുണ്ടല്ലോ, റാസിക്കേട് പോയി പോയോ? ആ ഞാൻ ഉണ്ടല്ലേ. ട്രാവൽസിന്റെ ബസ്സിന്റെ അടുത്തേക്ക് ഇങ്ങനെ കൊണ്ടാക്കിയതാ. ട്രാവൽസിന്റെ ബസ്സിന്റെ അടുത്തേക്ക് ഉണ്ടാക്കി ഓള് വേഗം കാര്യം പിടിച്ച് ഉള്ളിൽ പോയിട്ട് സൈഡ് സീറ്റിൽ തന്നെ ഇരുന്ന് ജില്ലല്ല നീക്കിയിട്ട് പുറത്തേക്ക് കൈയിട്ടിട്ട് കെട്ടിയോനോട്, ഏയ് നോക്ക് എല്ലാം പൊരുത്തപ്പെട്ടേറണേ. ഇത് കണ്ണുന്ന അമീർ അല്ല, ഇതൊന്നും പൊരേന്ന് കഴിഞ്ഞില്ലേ. അപ്പൊ ഇയാള് പൊരേന്ന് കഴിഞ്ഞതാ, വരുന്ന ബൈക്ക് രണ്ടുകൂടി അങ്ങ് ഏറ്റിപ്പോയി. നമ്മളവസ്ഥ അത് തെറ്റലോ തെറ്റല. ഇനെല്ലാം പിന്നെ കുറെ ഭർത്താക്കന്മാരുടെ അടുത്ത് കുറച്ച് ഹിക്കുമത്ത് വേണം, എന്നാലേ ഈ തെറ്റലൊക്കെ ഒന്ന് നിയന്ത്രിക്കാൻ പറ്റുള്ളൂ. ഭർത്താക്കന്മാരുടെ ഹിക്കുമത്ത് ഉണ്ട്, തെറ്റലെല്ലാം കുറച്ചെല്ലാം നിയന്ത്രിക്കാം. ഞമ്മക്ക് അതിന് ഹിക്കുമത്തില്ല, ഞമ്മക്ക് പ്രഷറാണ്. ഓല ഒന്ന് തെറ്റുമ്പോ ഞമ്മള് രണ്ട് തെറ്റും, അത് പറ്റൂല. അബൂദറുൽ ഗഫ്ഫാർ റളിയല്ലാഹു അൻഹു കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ചപ്പോ അതാ ബെഡ്റൂമിലൊരു ഫ്ലെക്സ് ബോർഡ് ഒട്ടിച്ചു. നമ്മൾ ഒട്ടിച്ചൊക്കെ അല്ലേ, അതില് രണ്ടുപേര് കവിതയാണ്. അതില് പേരല്ല, അലി റഹ്മാനി വിത്തല്ല, പേരല്ല. എന്താ ഒട്ടിച്ചത്? രണ്ടുപേര് കവിതയാണ്. ആ കവിതയുടെ ആശയം ഇങ്ങനെ വായിക്കാം മലയാളത്തിൽ. നീ ചൂടാകുമ്പോൾ ഞാൻ തണുക്കും, ഞാൻ ചൂടാകുമ്പോ നീ തണുക്കണം. അതൊക്കെയാ ബെഡ്റൂമിൽ എഴുതി വെക്കേണ്ടത്. ഇതൊന്നും മതിൽമിൽ, ക്രിസ്ത്യാനികൾ മതിൽമിൽ എഴുതി വെക്കുന്ന കുറച്ച് വാചകങ്ങളുണ്ട്, അന്ന് മതിൽമിൽ എഴുതി വെക്കേണ്ടിയല്ല. നമ്മളും ഖുർആനായ താടിമുടി ബെഡ്റൂമിൽ എഴുതി വെച്ചാ മതി. എന്നാ ദേഷ്യം പിടിക്കും, ആ എന്ന് വായിച്ചു നോക്കിയാൽ കുറച്ചൊരു സമാധാനം ഉണ്ടാവും. ഹിക്കുമത്ത് വേണം കയ്യിൽ. പെണ്ണ് കെട്ടാൻ എന്ത് പോരാ, മീശക്ക് മൂക്കിനതായ മീശ മുളച്ചാലും പൈസയും മാത്രം പോരാ, കുറച്ച് ഹിക്കുമത്ത് വേണം. എന്നാലേ ഈ പെണ്ണുങ്ങളെ ഉമ്മാനെല്ലാം ഒന്ന് മേച്ച് ഒരേപോലെ കൊണ്ടു നടക്കാനാവുള്ളൂ. ഇലക്കും മുള്ളിനും കേടില്ലാണ്ട് വലിയ പ്രയാസം തന്നെയാ കൊണ്ടുപോവേ. അതിന് കുറച്ച് ഹിക്കുമത്താ. ഹിക്കുമത്ത് ഇല്ലാത്തതുകൊണ്ട് അവസാനം തെറ്റി പിരിഞ്ഞു പോയിട്ട് ലാസ്റ്റ് ഏതെങ്കിലും മുല്ലാമാരുടെ അടുത്താ പോവുക. ഞാനവിടെ പറഞ്ഞേ, എന്നാലും കൂടി പറയാ, മുല്ലാമാരുടെ അടുത്ത് പോയാൽ മുല്ലാമാരുടെ ഹിക്കുമത്ത് ഉണ്ടാവോ? മുല്ലാമാരോട് സമാധാനത്തിന് വേണ്ടിയാ മുല്ലാരുടെ അടുത്ത് പോകുന്നത്. അവസാന സമാധാനം കിട്ടാൻ മുല്ലാരുടെ അടുത്ത് പോവും. എന്റെ ഞാനും ഭർത്താവും എപ്പോഴും കച്ചരിയാണ് ഉസ്താദെ, നിങ്ങൾ എന്തെങ്കിലും ഒന്നാക്കി ശരിയാക്കി തരണോ. അങ്ങനെ പണ്ടൊരു പെണ്ണുങ്ങളൊരു മുല്ലാർ ഇവിടെ ഉണ്ട്, അങ്ങനെ മുല്ലാരുടെ അടുത്ത് പോകണ്ട. ഇവിടെ ഇല്ലാണ്ട് എന്താലേ, ഞാൻ 3.5-4 കൊല്ലത്തോളായി ഇവിടെ, അതുകൊണ്ട് ഇല്ലാന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കൂലോ. പണ്ടൊരു പെണ്ണുങ്ങൾ മുല്ലാരുടെ അടുത്ത് പോയിട്ട് എന്റെ ഞാൻ ഇത് മാപ്പിള കെട്ടിയോ വല്ലാണ്ട് ഞായക്കേട് പറയുന്നു,
കൊറേ ദിവസമായി, പൊരേ കാര്യം വന്നാ ഞായക്കടന്നെ എപ്പവും തെറിയന്നെയ. അപ്പൊ മുല്ലാർ വെച്ച് ഇനി അങ്ങോട്ട് പറയലുണ്ടോ? ഇപ്പൊ ഇപ്പൊ ഞാനും കുറവില്ലാൽ കൊറേ ഞാനും പറയലുണ്ട്. എല്ലാം സംഗതിയെല്ലാം മനസ്സിലാക്കി ഹിക്മത്തുള്ള ഉസ്താദ്. ഉസ്താദ് പറഞ്ഞു ഇനി ഒരു കുപ്പി വെള്ളം ഇങ്ങെടുത്ത ഞാൻ മന്ദിരിച്ചു തരാം, മന്ദിരിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു ഇനി ഇത് രാത്രി 7 മണിയാവുമ്പോ കവളുവ, രാത്രി 7 മണിയാവുമ്പോ കവളുവ, 11 മണിക്ക് തുപ്പിയാ മതി. ഇവള് ഭയങ്കര വിശ്വാസക്കാരിയ. 7 മണിക്ക് കവണ്ട്, 7 മണിക്ക് കവണ്ടപ്പോ അയാളങ്ങനെ കയറി വരുന്നുണ്ട്. 4 കാലും ബാലും ഉള്ളതിന്റെ പേരുപോലും വിളിച്ചിട്ട് തന്നെയാ വരുന്നത്. ഇവക്കിങ്ങനെ ചൊറിഞ്ഞ് വരുന്നുണ്ട്. പക്ഷെ മുല്ലയാർ പറഞ്ഞിക്കിത് 11 മണിക്ക് ആ തുപ്പിക്കൂടും. ക്ലോക്കുമ്പിൽ നോക്കി ഇങ്ങനെ കുത്തിരിഞ്ഞ് 11 മണിയായി തുപ്പി. അപ്പഴത്തേക്ക് ഇയാൾ ഉറങ്ങിപ്പോയി. 2-ാമത്തെ ദിവസം ഇങ്ങനെ തന്നെ ഇയാളിങ്ങനെ കുറെ പറഞ്ഞു നിർത്തി. 3-ാമത്തെ ദിവസം ഇയാളിങ്ങനെ കുറെ പറഞ്ഞു നിർത്തി. 4-ാമത്തെ ദിവസം 2 കൈ അടിക്കുമ്പോഴല്ലേ ഒച്ച ഉണ്ടാവുള്ളൂ. 1 കൈ ഇങ്ങനെ അടിക്കുമ്പോൾ കുറെ കൈ തള മതാടെ വെക്കും. 4-ാമത്തെ ദിവസം ഇയാള് നിർത്തി. 5-ാമത്തെ ദിവസം പെണ്ണുങ്ങൾ പറഞ്ഞ മുല്ലയാറ വള്ളം ഭയങ്കരം തന്നെയാ, സംഗതി കുടുംബം കന്നായി. ഇപ്പൊ 21-ാമത്തേക്ക് ഇത് വള്ളത്തിന്റെ പവറല്ല, ഹിക്മത്ത് വേണം പെണ്ണായിട്ടാണെങ്കിൽ. മനസ്സിലായിക്കോ? കല്യാണം നന്നാവണം, കല്യാണം നന്നായ വിഷയം ഉണ്ടാവൂല. സദീജ ബീവിക്ക് അതാണ് കല്യാണം നന്നാണെന്ന് പറയുന്നത്. ഈ ഒരു അമല് സ്വീകരിക്കാൻ നിയ്യത്ത് അനിവാര്യമാണ്. എന്നാൽ ഇസ്ലാമില് നിയ്യത്ത് കൊണ്ട് മാത്രം, നിയ്യത്ത് ഉണ്ടെങ്കിൽ മാത്രം സ്വീകരിക്കുന്ന അമലുണ്ട്, നിയ്യത്ത് ഇല്ലെങ്കിൽ സ്വീകരിക്കുന്ന അമലുണ്ട്. നിയ്യത്ത് കൊണ്ട് മാത്രം സ്വീകരിക്കുന്ന അമലുകളിൽ പെട്ടതാണ് നിസ്കാരം. നിയ്യത്തില്ലാണ്ട് നിസ്കരിച്ചാ നിസ്കാരം ശരിയാവൂല. പൊൽച്ചക്കിണീച്ചക്ക് ചോറ് വെച്ചിക്ക് പക്ഷെങ്കിലും നോമ്പിന്റെ നിയ്യത്ത് വെച്ചിക്കില്ല, നോമ്പ് ശരിയാവൂല. നിയ്യത്ത് വേണം. എന്നാ നിയ്യത്ത് ഇല്ലാണ്ട് ശരിയാകുന്ന സംഗതികളും ഇസ്ലാമിലുണ്ട്. എന്തുപോലെ? നിക്കാഹ് പോലെ, കല്യാണം പോലെ, ത്വലാഖ് പോലെ. കല്യാണത്തിന് കല്യാണം കഴിഞ്ഞാടോ? നമ്മള് സാദത്തുക്കാൻ കല്യാണം കഴിഞ്ഞ നിയ്യത്ത് വെച്ചിനോ? ഞാൻ കല്യാണം കഴിക്കുന്നു മുസല്ലി സുന്നത്തിൽ കല്യാണം മറ്റേ നിയ്യത്ത് വെച്ചിക്കോ? ഇല്ല, എന്റെ മുമ്പിൽ ഇരിക്കുന്ന ആരും വെച്ചിട്ടുണ്ടാവല്ല. വെച്ചോലിന്റെ കൈ വന്ന് ചെയ്യുന്ന പറയുന്നില്ല. കല്യാണത്തിന് നിയ്യത്ത് നിർബന്ധമില്ല. നിയ്യത്തില്ലെങ്കിലും കല്യാണം അങ്ങ് ശരിയായി പോവും. ത്വലാഖിലും നിയ്യത്ത് നിർബന്ധമില്ല. ഒരു ബാപ്പ ഒരു പുതിയ പിള്ളേന്റെ കൈപിടിച്ചിട്ട് പറയാന്ന്, സാക്ഷികളും മഹറൂലമാണ് കേട്ടോ, എന്റെ മോളെ ഞാൻ എനിക്ക് കെട്ടിച്ചെന്നു, ഓൻ പറഞ്ഞ് ഞാൻ സ്വീകരിക്കുകയും ചെയ്തു, കൈച്ചലായത് നിക്കാട് ശരിയായി പോയി. സാക്ഷിയും മഹറൂലമാണ്. ഞാൻ പിന്നെ തമാശ പറഞ്ഞു വീടിയ കോനായി കുത്തിന്റെ എന്ന് പറഞ്ഞിട്ട് കൊണയില്ല. നിക്കാഹങ്ങ് ശരിയായി പോയി. ഒരിക്കല് കെട്ടിയോളോടുള്ള അങ്ങേ അറ്റത്ത് ഇട്ടം കൊണ്ട് ഓമ്പിൾ ചൊറ്റോറെ ഞായഞ്ഞ 3 ചൊല്ലിയും തമാശക്ക് പറഞ്ഞ തലാക്കങ്ങ് പോയി. നിയ്യത്ത് വേണ്ട അവിടെ, നിയ്യത്ത് വേണ്ട അവിടെ, സംഗതി അങ്ങ് നടന്നു പോയി. നിയ്യത്ത് വേണ്ട. എന്നാ നിയ്യത്ത് വെച്ചാലോ നല്ലതാണ്. കല്യാണത്തിന് നിയ്യത്ത് എന്താ വെക്കേണ്ടത്? അതെ, ഞാളിപ്പം വെക്കാണ്ടാക്ക അയച്ച, ഇനിയിപ്പ എന്താക്കും? കുട്ടികളാണ് 3-4 ആവുകയും ചെയ്തു. ഇനിയിപ്പ എന്താക്കുക? ഇനിയും വെക്കുക? ഇപ്പം വെച്ചാ മതി. എന്തെന്നാ നിയ്യത്ത്? 2 കാര്യങ്ങൾ നിയ്യത്ത് വെക്കാം. അംബിയ മുർസലികളുടെ സുന്നത്തിനെ ഇതാ സുന്നത്ത് കിട്ടാൻ വേണ്ടി ഞാനും കല്യാണം കഴിക്കാൻ. ലോകത്ത് 124,000 പരം പ്രവാചകന്മാര് കഴിഞ്ഞു പോയിട്ടുണ്ട്. അതില് എല്ലാവരും കല്യാണം കഴിച്ചിട്ടുണ്ട്. ഇല്ല ഈസാ, ഈസാനെ ഉപയോഗിച്ചിട്ട് വഹുവ യതസവ്വജു ഫീ ആഖിരി സമാൻ. ഈ അവസാന കാലഘട്ടം ഈസാ നബി ഈ ലോകത്തേക്ക് ഇറങ്ങി വരുമ്പോ ഈസാ നബിയും കല്യാണം കഴിക്കുമെന്ന് പുണ്യ നബി. 124,000 പരം പ്രവാചകന്മാര് ലോകത്ത് വന്നിട്ടുണ്ട്. എല്ലാരും കല്യാണം കഴിച്ചിട്ടുണ്ട്. ഈസാ നബി വെച്ച് ഇല്യാസ് നബീന്റെ കാര്യത്തിൽ ഒരു ചെറിയ അഭിപ്രായ വ്യത്യാസമുണ്ട്, കഴിച്ചു ഇല്ല എന്നുള്ള കാര്യത്തിൽ. ബാക്കി എല്ലാരും കല്യാണം കഴിച്ചു. ഈസാ നബി അതാ ഈ ഭൂമി ലോകത്ത് ഇറങ്ങി വരുമ്പോ കല്യാണം കഴിക്കും. ആ കല്യാണത്തിൽ കുട്ടികളും ഉണ്ടാകുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് കല്യാണത്തില്
ഇവരൊക്കെ എടുത്ത സുന്നത്തിനെ ഞാൻ വീട്ടുന്നു, അല്ലേ? അതല്ലെങ്കിൽ രണ്ടാമതൊരു നിയ്യത്ത് വെക്കാനുള്ളത്, ഹബീബാന പ്രവാചകൻ നാളെ ഖിയാമത്ത് നാളില് ഉമ്മത്തിന്റെ ആധിക്യം കൊണ്ട് അഭിമാനം കൊള്ളുമെന്നാണ്. ഹബീബാന പ്രവാചകന്റെ ഉമ്മത്തിന് ആളെ കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കല്യാണം കഴിക്കുന്നു എന്ന് നിയ്യത്ത് വെക്കാം. ഇപ്പം വെച്ചാലും ഇരിക്കട്ടെ. അതുകൊണ്ട് കല്യാണം നന്നാവണമെങ്കിൽ, ദാമ്പത്യ ജീവിതം മെച്ചപ്പെടണമെങ്കിൽ ആ കല്യാണം തന്നെ അങ്ങ് നന്നായി പോണം. എന്നാലോ രണ്ട് കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും. കല്യാണത്തിന്റെ കാര്യത്തിൽ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, വജഅൽനാ മവദ്ദതൻ വറഹ്മാ വമിന ആയാതിഹി അൻ ഖലഖ ലകും മിന അൻഫുസികും അസ്വാജ ലിതസ്കുനു ഇലൈഹ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മാ. എന്തിനാ കല്യാണം കഴിച്ചത്? എങ്ങനെയാ കല്യാണത്തിൽ മനസ്സമാധാനം ഉണ്ടാവുക? എങ്ങനെയാണ് പിണക്കമില്ലാതെ ദാമ്പത്യ ജീവിതം ഉണ്ടാവുക? എങ്ങനെയാണ് നല്ല വിശ്വാസത്തോടുകൂടെ ഖദീജ ബീവിയുടെ പവറോടുകൂടെ എങ്ങനെയാ ഒരു പെണ്ണിന് ജീവിക്കാൻ കഴിയുക? അതിന് വജഅല ബൈനകും മവദ്ദതം വറഹ്മ, മവദ്ദതും റഹ്മത്തും വേണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. കല്യാണം കഴിച്ചാൽ അതിൽ കളിയും രസവും ഒപ്പരം തന്നെ നല്ല ഈമാനും വേണമെങ്കിൽ മവദ്ദത്തും റഹ്മത്തും വേണം. ആ എന്തിനാ കല്യാണം? ഖുർആൻ പറയുന്നത് നിങ്ങൾക്കിടയിൽ മവദ്ദത്തും റഹ്മത്തും ഉണ്ടാവാൻ വേണ്ടിയാണ്. എന്താ ഈ മവദ്ദത്ത് റഹ്മത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അറിയോ? മവദ്ദത്ത് എന്ന് പറഞ്ഞാൽ സ്നേഹം എന്നർത്ഥം. സ്നേഹം എന്നുള്ള വാക്കിന് അറബിയിൽ 90 പദങ്ങളുണ്ട്. ശരിക്കും ശ്രദ്ധിച്ച് കേൾക്കണം നിങ്ങൾ കേട്ടോ. സ്നേഹം എന്ന വാക്കിന് അറബിയിൽ 90 പദങ്ങളുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ഹേർട്ട് ടു ഹേർട്ട് ദ എഫക്റ്റീവ് ലവ് എന്നാണ് മവദ്ദത്തിന്റെ അർത്ഥം. ദ അഡാർ ലവ്, ദ അൺലിമിറ്റഡ് ലവ്, അങ്ങേയറ്റത്തെ പരിധിയില്ലാത്ത മനസ്സ് തട്ടിയുള്ള സ്നേഹത്തിനാണ് മവദ്ദത്ത് എന്ന് അറബി പറയുക. ഈ മവദ്ദത്ത് വേണം, റഹ്മത്ത് വേണം. ഇതിനു വേണ്ടിയാണ് കല്യാണം ഉണ്ടാക്കിയത്, മവദ്ദത്തായിരിക്കാൻ വേണ്ടിയത്. മവദ്ദത്ത് പുരുഷനിൽ നിന്ന് പെണ്ണിന് കിട്ടേണ്ടതാണ്. റഹ്മത്ത് അത് പെണ്ണിൽ നിന്ന് പുരുഷനിക്കും കിട്ടേണ്ടതാണ്. അങ്ങനെയാ കിട്ടുക? പല വഴികളുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു വഴി ഞാൻ പറഞ്ഞു തരാം. സയ്യിദത്ത് ഖദീജ ബീവി സ്വീകരിച്ച വഴിയാണ് മവദ്ദത്ത്. ഒന്നുകൂടി ശ്രദ്ധിച്ചോ. മവദ്ദത്ത് ഭർത്താവിൽ നിന്നും ഭാര്യക്ക് കിട്ടേണ്ടതാണ്. സ്നേഹം അത് ഭർത്താവിൽ നിന്ന് ഭാര്യക്ക് കിട്ടേണ്ടതാണ്. റഹ്മത്ത് കാരുണ്യം അത് ഭാര്യയിൽ നിന്ന് ഭർത്താവിന് കിട്ടേണ്ടതാണ്. ഇതെങ്ങനെയാ കൊടുക്കുക? പല വഴികളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മവദ്ദത്തിന്റെ വഴി വാക്കുകളിലൂടെയാണ്. മവദ്ദത്ത് പുരുഷൻ കൊടുക്കേണ്ടത്, സ്നേഹം പുരുഷൻ കൊടുക്കേണ്ടത് വാക്കിലൂടെയാണ് സ്നേഹം കൊടുക്കേണ്ടത്. അല്ലാഹു തൗഫീഖ് തരട്ടെ. നേരം വെളുത്ത മുതൽ പണി തുടങ്ങും വീട്ടിലെ പെണ്ണുങ്ങൾ. എന്നിട്ട് അവസാനം നിന്റെ ഒന്ന് ഇസ്തിരി ഇട്ടിക്കില്ലെങ്കിൽ ആണുങ്ങളൊരു ചോദ്യമുണ്ട്, എനിക്കൊന്നും ഇതുവരെ ഇവിടെ പണി. വല്ലാത്ത സ്നേഹം നമ്മൾ കൊടുക്കുക. ശരിക്കും ആലോചിക്കേണ്ട കാര്യമാണ്. ഇസ്ലാം എത്ര സമ്പുഷ്ടമാണ്, ഇസ്ലാം എത്ര 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 നല്ല കാര്യങ്ങളാണ് ഇസ്ലാം പങ്കുവെക്കുന്നത്. വീട്ടിൽ ആദ്യമായി ഓൺ ചെയ്യുന്ന ലൈറ്റ് നിന്റെ വീട്ടിലെ ഭാര്യയാണ്. ആദ്യം ഓണാവുന്ന മിഷ്യൻ അതാണ്. എന്നിട്ട് അവസാനം എല്ലാ പണിയെടുത്ത് ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി പാത്രം കഴുകണം. പിന്നെ ഭക്ഷണം ഉണ്ടാക്കിയതിന് ശേഷം പാത്രം കൈ അടിച്ചു വാരി. നിന്റെ മക്കൾക്ക് അതാ നിന്റെ മക്കള് സ്കൂളിൽ പറഞ്ഞയച്ചു. എല്ലാം ചെയ്താലും അവസാനം നീ ഒരു വാക്കുണ്ട്, നിനക്കെന്താ ഇവിടെ പണി? എന്റെ ഒരു ഇസ്തിരിയുടെ നേരയിൽ എനിക്കെന്തേലും ഇവിടെ പണി? മലമറിക്കുന്ന പണി. അങ്ങനെ ഒരു ചോദ്യം എന്റെ ഇവിടെ. അങ്ങനെയല്ല വേണ്ടത്. വാക്കിലൂടെ മവദ്ദത്ത് പുരുഷൻ പെണ്ണിനിക്ക് കൈമാറണം.
അലിയുബിന് അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു തന്റെ പ്രിയപ്പെട്ട പ്രിയതമ ഫാത്തിമ ബീവിയെ കല്യാണം കഴിച്ചിട്ട് തന്റെ തന്റെ തറവാട് വീട്ടിലേക്ക് താമസം മാറിയപ്പോ ഓരോ ദിവസവും വൈകുന്നേരം ജോലി കഴിഞ്ഞിട്ട് അലിയാരതങ്ങൾ അതാ തന്റെ തറവാട്ട് വീട്ടിലേക്ക് പോയിട്ട് ഫാത്തിമയുടെ മുഖം കാണുമ്പോ അലിയാരതങ്ങൾക്ക് മനസ്സിലാകും എന്റെ പ്രിയപ്പെട്ടവളിൽ നിന്ന് ഒരുപാട് ഒരുപാട് പണിയെടുത്ത് തളർന്ന് അവശയായി കിടക്കുകയാണല്ലോ എന്നാകെ അലിയാരതങ്ങൾക്ക് ഒരൊറ്റൊരു നോട്ടം കൊണ്ട് മനസ്സിലാകും അലിയാരതങ്ങൾ അതാ തന്റെ പ്രിയതമയുടെ ചാരത്ത് പോയിട്ട് അസ്സലാമു അലൈക്കും യാ ഫാത്തിമ ഫാത്തിമ മോളേ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ട് കൈയൊന്നിങ്ങനെ പിടിക്കും കൈ പിടിച്ചിട്ട് ഇതാക്ക തന്റെ കൈപ്പത്തിയുടെ അടിയിലേക്ക് തന്റെ വലത് കൈയുണ്ടെന്ന് ഇങ്ങനെ ഒരസി നോക്കുമ്പോ ആ കൈയിന്റെ ഉള്ളിൽ കാടുന്ന തയമ്പിച്ച പാടുകൊണ്ട് ഫാത്തിമ ബീവിയോട് അലിയാര് തങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അല്ല ഫാത്തിമ നീ വല്ലാതെ വിഷമിച്ചു പോയി മോളെ ഫാത്തിമ നിനക്ക് ഇവിടെ ഒരുപാട് വലിയ പണിയാണല്ലേ മോളെ ഫാത്തിമ നീയാകെ വിഷമിച്ചു പോയല്ലേ ഫാത്തിമ ഇവിടെയുള്ള 12 ആൾക്കുള്ള ഭക്ഷണം മാസം കല്ലിലിട്ട് ആട്ടിക്കൊണ്ട് നിന്റെ കയ്യാകെ പൊട്ടി നീ വിഷമിച്ചു പോയല്ലേ ഫാത്തിമ ആ ഒരു ചോദ്യം മതി എന്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരോട് ഞാനൊരു കാര്യം പറയട്ടെ ആ ഒരു ചോദ്യം മതി മക്കളെ നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ സകലമാന വിഷമങ്ങളും മാറ്റിവെക്കാൻ നിന്റെ ഭാര്യയുടെ എല്ലാ വിഷമങ്ങളും മാറ്റിവെക്കാൻ യാതനകളും വേദനകളും പരിതാപനകളും അവളുടെ പരിഭവങ്ങളും എല്ലാം മാറ്റിവെക്കാൻ അവളുടെ കൈയൊന്ന് പിടിച്ച് മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അല്ലയോ പ്രിയതമ നീ വല്ലാതെ വിഷമിച്ചു പോയല്ലടി എന്ന് ഒരൊറ്റൊരു വാക്കു മതി ആ വാക്കിലൂടെയുള്ള സ്നേഹം മതി ഫാത്തിമ ബീബി പറഞ്ഞില്ലേ ഫാത്തിമ ബീബി പറഞ്ഞു ഇല്ല തങ്ങളെ എനിക്കിതൊന്നും ഒരു വിഷമമേ അല്ല തങ്ങളെ വാക്കിലൂടെയാണ് സ്നേഹം കൊടുക്കേണ്ടത് ഇരിക്കട്ടെ ഞാൻ കൂടുതൽ പറയുന്നില്ല നമ്മുടെ വിഷയം ഒരുപാട് ബാക്കി കിടക്കുകയാണ് പിന്നെയോ റഹ്മത്ത് കൊടുക്കേണ്ടത് അത് പെണ്ണ് കൊടുക്കേണ്ടതാ റഹ്മത്ത് എങ്ങനെയാ കൊടുക്കേണ്ടത് അറിയില്ല റഹ്മത്ത് കൊടുക്കേണ്ടത് ഭക്ഷണത്തിലൂടെയാണ് റഹ്മത്ത് കൊടുക്കേണ്ടത് ഭക്ഷണത്തിലൂടെയാണ് ഭർത്താവിന് ഏറ്റവും രുചിയുള്ള ഭക്ഷണം ഉണ്ടായി കൊടുക്കണം ഭക്ഷണം കൊടുക്കുമ്പോൾ ഇഷ്ടപ്പെട്ട് കൊടുക്കണം ഭക്ഷണം കൊടുക്കുമ്പോൾ സന്തോഷത്തോടെ കൊടുക്കണം കുറച്ച് മര്യാദകളൊക്കെ ഉണ്ട് ഭക്ഷണത്തിന് കുറച്ച് മര്യാദകളുണ്ട് ഓ കാക്ക ഇപ്പം വരുവാനുള്ള സമയമായിക്കി കാക്കാക്ക് ചപ്പാത്തി വേറെമാണ് ഉപ്പില്ലാത്ത വേറെമാണ് ഉപ്പുള്ള വേറെമാണ് മറ്റ് ഇതെല്ലാം കൂടെ ഒരു സ്വീപ്പാന്നെല്ലാം പഠിച്ചോന്ന് മറ്റേ ചപ്പാത്തി അതിലെന്തില്ല റഹ്മത്തില്ല ഭക്ഷണത്തിലൂടെയാണ് പെണ്ണിന്റെ റഹ്മത്ത് പ്രകടമാകേണ്ടത് ഭക്ഷണം ഇഷ്ടപ്പെട്ട് കൊടുക്കണം ഉസ്താദെ മക്കള് ഭക്ഷണം കഴിക്കുന്നില്ല ഞാനുണ്ടാക്കിയ ഭക്ഷണം എന്റെ കെട്ടിയോ എനിക്ക് പിടിക്കുന്നില്ല എന്താ പിടിക്കാത്ത അറിയങ്ങള് മനസ്സറിഞ്ഞ് ഭക്ഷണം ഉണ്ടാക്കണം കയ്യട്ടെ എന്നും പറഞ്ഞിട്ട് ഭക്ഷണം ഉണ്ടാക്കരുത് മനസ്സ് ഇഷ്ടപ്പെട്ട് ഭക്ഷണം കൊടുക്കണം മനസ്സറിഞ്ഞ് ഭക്ഷണം കൊടുക്കണം പിന്നെ എങ്ങനെ കൊടുക്കണം എന്നറിയോ സ്വന്തം കൈകൊണ്ട് തന്നെ കൊടുക്കണം അത് അടതുണ്ടാക്കി വെച്ചു മാണെ പോയി കഴിച്ചോളിയും അങ്ങനെ കൊടുക്കാൻ പറ്റില്ല അതിലൂടെ റഹ്മത്ത് പോവില്ല റഹ്മത്ത് കിട്ടൂല ആടാതണ്ടാച്ചയ്ക്ക് മാണെ പോയി കഴിച്ചോളി പറ്റൂല ഒരിക്കലും പറ്റൂല അത് ഇസ്ലാമിന്റെ സംസ്കാരമല്ല എന്നല്ലെങ്കിൽ ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ നിസ്കരിക്കട്ടെ മോളെ ഇനി അതൊന്ന് എടുത്തു കൊടുക്ക് പറ്റൂല പെൺകുട്ടിയൊക്കെയുള്ള സമാധാനമായി മുല്ലാറ വയറ് കേട്ട് ഇത് ഉമ്മ നിക്കരിക്കാൻ കാര്യമുള്ള പണി ഫുള്ള് എനക്കാണ് ഉപ്പ വന്നാ ചോറെടുത്തു കൊടുക്കണം ചപ്പാത്തി എടുത്തു കൊടുക്കണം ഭർത്താവിന് ഭക്ഷണം കൊടുക്കേണ്ടത് ഭാര്യ തന്നെയാണ്
അതാണ് നമ്മുടെ ചരിത്രം. ഞാനിതാ പൂർത്തീകരിക്കട്ടെ. ഞാൻ പറഞ്ഞില്ലേ ഖദീജ ബീവി മലമുകളിലേക്ക് കയറി വരുന്നത് 9.5 കിലോമീറ്ററാണ്. ഹംബലി മദ്ഹബിന്റെ ചരിത്രത്തിലാണ്, ഹംബലി മദ്ഹബിന്റെ പണ്ഡിതന്മാരാണ് ഏറ്റവും കൂടുതൽ ഇസ്ലാമിലെ വ്യക്തികളുടെ ചരിത്രം പറയുന്നത് ഹംബലി മദ്ഹബിന്റെ പണ്ഡിതന്മാരാണ്. ആ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചത് കാണാൻ പറ്റും. ഏകദേശം ഖദീജ ബിയുടെ വീട്ടിൽ നിന്ന് റസൂലുള്ളാഹി തങ്ങൾ ധ്യാനത്തിലിരിക്കുന്ന അങ്ങ് പ്രകാശഗിരിയുടെ ഉച്ചിയിലേക്ക് എത്തുമ്പോ 9.5 കിലോമീറ്റർ ദൂരമാണ്. 9.5 കിലോമീറ്റർ ദൂരം. ഇന്ന് സൗദി എന്ന് 9.5 കിലോമീറ്റർ എന്ന് പറഞ്ഞ ഒരു ദൂരമല്ല. സൗദി പോയിക്കൾക്ക് അറിയാം, ഇന്ന് 9.5 കിലോമീറ്റർ എന്ന് പറയുന്നൊരു ദൂരമല്ല. ഇന്നിപ്പം സൗദിക്കാർ പറയും ഞാൻ പോയിട്ട് വരടോ, എടാ ഒരു 50 കിലോമീറ്റർ അപ്പുറത്തേക്ക്. അങ്ങനല്ലേ, ഇവിടെ ആരും ഗൾഫ് പോകില്ലേ. ഇന്നൊരു 50 കിലോമീറ്റർ അപ്പുറത്തേക്ക് പോകുന്നതിന് പറയും ഞാൻ പോയിട്ട് വരട്ടോ. അത്രക്കും പോയിട്ട് സ്പീഡാണ് ജേണി, ഇസ് വെരി സ്പീഡ് ജേണി, വളരെ സ്പീഡാണ്. എന്നാൽ അന്നിങ്ങനെയല്ല, മുള്ളുകളും കല്ലുകളും പർവ്വതങ്ങളും താണ്ടിയുള്ള 9.5 കിലോമീറ്റർ നടക്കണം ഖദീജ ബീവിയുടെ വീട്ടിൽ നിന്ന് റസൂലുള്ള ധ്യാനത്തിലിരിക്കുന്ന അങ്ങ് പ്രകാശഗിരിയുടെ ഉച്ചയിലുള്ള ഹിറാ ഗുഹയിലേക്ക്. അപ്പാ ദാ എത്രാമത്തെ വയസ്സിലാന്നും കൂടി എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരൊന്ന് കേൾക്കണേ. അന്ന് ഖദീജ ബീവിക്ക് വയസ്സ് 55 ആണ്. 55-ാമത്തെ വയസ്സിലാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത്. ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞപ്പോ ഉസാമത്ത് ബിൻ സയ്ദ് എന്ന് പറയുന്ന റസൂലുള്ളാന്റെ വളർത്തു പുത്രന്റെ മകനുണ്ട്. ഉസാമത്ത് ബിൻ സയ്ദ് ഉസാമ റളിയല്ലാഹു അൻഹു ഖദീജ ബീവിയോട് ചോദിക്കുന്നുണ്ട്, യാ ഉമ്മീ, എന്റെ പ്രിയപ്പെട്ട ഉമ്മ ഖദീജ ബീവിയെ, അങ്ങ് ഈ വാർദ്ധക്യ സമയത്ത് എന്തിനാണ് ആ പർവ്വത നിരകൾ താണ്ടിയിട്ട് അങ്ങ് പോകുന്നത്? ഈ ഭക്ഷണം ഞാൻ അങ്ങ് കൊണ്ട് കൊടുത്താൽ പോരെ എന്ന് ഉസാമ റളിയല്ലാഹുവിനു ചോദിക്കുന്നുണ്ട്. ഖദീജന്റെ മറുപടി, എന്റെ പെങ്ങളെ, അതാ രണ്ട് കണ്ടമപ്പുറത്ത് നിന്റെ ഭർത്താവ് തേങ്ങ പറപ്പിക്കുന്നുണ്ടെങ്കിൽ അവിടത്തേക്കൊരു വെള്ളം കൊണ്ടുപോയി കൊടുക്കാൻ നീ മറ്റൊരാളെ വക്കാലത്താക്കുന്ന പെണ്ണിനോട്, ഭർത്താവിന്റെ ആവശ്യാനുസൃതം ഭക്ഷണം പാകം ചെയ്തു കൊടുക്കാൻ മടിയുള്ള പെണ്ണിനോട് ഖദീജ ബീവിയുടെ വാക്ക് കേൾക്കണം. മോളെ, എന്റെ ഭർത്താവ് അങ്ങ് 9.5 കിലോമീറ്റർ കുന്നുകളും പർവ്വതങ്ങളും താണ്ടിയങ്ങ് ആ പ്രകാശഗിരിയുടെ ഉച്ചിയിലാണ് ഇരിക്കുന്നതെങ്കിലും എന്റെ കൈകൊണ്ട് ഞാൻ കൊണ്ടുപോയി കൊടുക്കുന്നതാണ് ഇഷ്ടം. ഹാദാ റഹ്മത്തും മിന്നീ, ഇതെന്റെ റഹ്മത്താണ്, എന്റെ ഭർത്താവിനുള്ള റഹ്മത്താണ്. ഇരിക്കട്ടെ, ഞാനിതാ നമ്മുടെ വിഷയത്തിലേക്ക് കടന്നു വരികയാണ്. ഖദീജ ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നു, നബിയേ, അങ്ങനത്തെ ഖദീജ കടന്നു വരുന്നുണ്ട് നബിയേ. ഖദീജയോട് പടച്ച റബ്ബര് സലാം പറഞ്ഞിട്ടുണ്ട്, ലോകത്ത് ഏത് പെണ്ണിനാ കൂട്ടരെ അതിനുള്ള ഭാഗ്യം കിട്ടിയത്? ആ ഭാഗ്യം കിട്ടാനുള്ള കാരണമാ പറഞ്ഞു വന്നത്? റസൂലുള്ളാ അപ്പടി അനുസരിച്ചു പോയി. അതുകൊണ്ട് അള്ളാന്റെ സലാം നിങ്ങൾ പറയണേ. അള്ളാഹു സലാം പറഞ്ഞതല്ലേ, ഇനി ഞാനായിട്ട് എന്തിനാണ്? വമിന്നീ അസ്സലാം, എന്റെ ഒരു സലാം കൂടി നിങ്ങൾ നിങ്ങളുടെ ബീവിയോട് പറഞ്ഞേക്കണേ തീർന്നില്ല. വബശ്ശിർഹാ ബിബൈത്തിൻ ഫിൽ ജന്നാ, നിങ്ങളുടെ പ്രിയപ്പെട്ട ബീവി ഖദീജ ബീവിയോടൊരു സന്തോഷ വാർത്ത അറിയിക്കണം. നാളെ സ്വർഗത്തിൽ മഹദിക്ക് വേണ്ടി ഒരു വീട്, ഒരു കൊട്ടാരം പണിതു വെച്ചിട്ടുണ്ട്, ഒരു കൊട്ടാരം പണിതു വെച്ചിട്ടുണ്ട് എന്ന സന്തോഷ വാർത്ത നിങ്ങൾ അറിയിക്കണേ കൂട്ടരെ. അല്ലാഹു തൗഫീക് തരട്ടെ, അല്ലാഹു മഹദിയോടൊപ്പം സ്വർഗത്തിൽ കടക്കാൻ തൗഫീക് തരട്ടെ. നാളെ സ്വർഗത്തിൽ ഒരു കൊട്ടാരം പണിതു വെച്ചിട്ടുണ്ട്. അതാണ് ഒന്നാമത്തെ കാരണം കൊണ്ട് സ്വർഗത്തിൽ വീട് നേടിയ വനിതയാണിത്.
എങ്ങനത്തെ കൊട്ടാരെന്നറിയ ഞങ്ങള്? റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ആ കൊട്ടാരം മിൻ കസബിൻ, അത് മുളയാലുള്ള കൊട്ടാരമാണ്. ഈ ഹദീസിന്റെ പിന്നാമ്പറം ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ കാണാം, അതാ ഹബീബാന ഹബീബാന പ്രവാചകനെ വിട്ടുപിരിഞ്ഞുകൊണ്ട് ഖദീജ ബിവി വഫാത്തായ ഒരു രംഗമുണ്ട്. നമ്മുടെ വിഷയവുമായിട്ട് ബന്ധമില്ലെങ്കിലും എന്റെ പ്രിയപ്പെട്ടവർക്ക് ഖദീജ ബിവിയുടെ ചരിത്രം ഇനിയുള്ള ദിവസങ്ങളിൽ വായിക്കാൻ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിലോ, അതുകൊണ്ട് ഖദീജ ബിവിയുടെ വഫാത്തിന്റെ ഒരു രംഗം, 2 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള ഒരു രംഗമുണ്ട്. ആ ഒരു രംഗവും കൂടി പറഞ്ഞിട്ട് ഞാൻ എന്റെ വിഷയത്തിലേക്ക് കടന്നു വരാം. ഖദീജ ബിവി അതാ ലോകം കണ്ട കോടീശ്വരിയായ വനിതയാണ്, മക്കയുടെ കോടിപതിയാണ്, മദീനയുടെ കോടിപതിയാണ്, ഒരുപാട് ഒരുപാട് കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ള പെണ്ണാണ് ഖദീജ ബിവി. അങ്ങനത്തെ ഖദീജ ബിവി മരിക്കാൻ നോക്കുമ്പോ ഖദീജ ബിവി അള്ളാന്റെ പ്രവാചകനെ ചാരത്ത് നിന്നുകൊണ്ട് ഒരു 4-5 കാര്യം വസിയത്ത് ചെയ്യുന്നുണ്ട്. 5 കാര്യങ്ങൾ വസിയത്ത് ചെയ്തു. എന്തേ പറഞ്ഞതെന്നറിയുമോ? ഹബീബാന പ്രവാചകനോട് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, എന്നെ അങ്ങ് കല്യാണം കഴിക്കുന്ന സമയത്ത്, എന്റെ കല്യാണത്തിന്റെ അന്നുണ്ടല്ലോ, എന്നെ കുളിപ്പിച്ചത് ആരാന്നറിയുമോ? എന്റെ കൊട്ടാരത്തിലെ റാണിമാരാണ്, തോഴികളാണ്, എന്റെ കൊട്ടാരത്തിലെ തോഴികളാണ് എന്നെ കുളിപ്പിച്ചത്. അതുകൊണ്ട് ഞാനിതാ മരിക്കാൻ പോകുകയാണ് നബിയേ, എന്റെ കല്യാണത്തിന്റെ അന്ന് എന്നെ കുളിപ്പിച്ചത് തോഴിമാറാണെങ്കിൽ, ഇന്ന് ഞാൻ മരിച്ചു കഴിഞ്ഞിട്ട് നാളെ സ്വർഗത്തിന്റെ മണിമാളികയിലേക്ക് ഞാൻ പോകുമ്പോ എന്നെ നബിയേ അങ്ങനെ കുളിപ്പിക്കണേ, അങ്ങനെ കുളിപ്പിക്കണേ നബിയേ. അതേപോലെ എന്റെ കുളി കഴിഞ്ഞിട്ട് എന്നെ എന്റെ ഡ്രസ്സ് മാറ്റി തന്നത് എന്റെ വീട്ടുകാരും എന്റെ തോഴികളും കൂടെയാണ്. എന്റെ മണവാട്ടിയുടെ പട്ടെന്നെ ധരിപ്പിച്ചത് എന്റെ തോഴിമാരും എന്റെ വീട്ടുകാരുമാണ്. അതുകൊണ്ട് നബിയേ, ഇന്ന് ഞാൻ മരിച്ചു കഴിഞ്ഞാല് എന്റെ അതാ ദേഹത്തിൽ നിന്ന് എന്റെ വസ്ത്രം മാറ്റി പിടിച്ചുകൊണ്ട് എന്നെ കഫൻ ചെയ്യേണ്ടത് അങ്ങാണ് നബിയേ. റസൂലുള്ളാഹി തങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിന്റെ ഏറ്റവും വലിയ വിജയ രഹസ്യം എന്താണ്? ഖദീജ ബീവിയുടെ ഈമാനാണ്. സാന്ദർഭികമായി ഞാനൊരു കാര്യം പറയട്ടെ, എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരോട്, +2 പഠിക്കുന്നവരോട്, കല്യാണം ആലോചിക്കുന്നവരോട്, ഡിഗ്രിക്ക് പഠിക്കുന്നവരോട് ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ നിങ്ങളുടെ ഇണയെ തെരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് സങ്കല്പങ്ങൾ ഉണ്ടാകും. ഏതൊരാൾക്കും ഇണയെ തെരഞ്ഞെടുക്കുമ്പോ അല്ലാത്ത സങ്കല്പുണ്ടാവും. ഞാൻ ഇവിടെ നിങ്ങൾക്കറിയാലോ, ഞാനൊരു +2 മാഷാണ് ഇവിടെ അടുത്ത്. ക്ലാസ്സെല്ലാം കഴിയാൻ ചോദിക്കുമ്പോൾ ഞാൻ ചിലക്കൊരു തമാശക്കെല്ലാം ഞാൻ ചോദിക്കും, ഇതെല്ലാം കഴിഞ്ഞാന്നാ പരിപാടി, നമുക്കൊരു കല്യാണം എല്ലാം കഴിക്കണമല്ലോ, മനസ്സിലെ സങ്കല്പം എങ്ങനെയാ? നമ്മൾ കുറച്ച് കുറച്ചെല്ലാം അങ്ങോട്ട് അരിയങ്ങ് ഇട്ടു കൊടുത്താല്, വിഷയം ഇട്ടു കൊടുത്താൽ പിന്നെ ഒലിങ്ങി പറയും, ഓല സങ്കല്പം കേട്ടാ നമ്മൾ തന്നെ വീണു പോകും, ആയിട്ടാ വലിയ സങ്കല്പക്കാരാവല്. ഇപ്പം എല്ലാവർക്കും എല്ലാവർക്കും വേണ്ടിയത് ഫ്രീക്കൻ ചക്കന്മാറിയാ ഞാൻ പറയുന്നല്ലോ, ഓരോ പറയുന്നു ഓരോട് വെച്ച് നോക്കിയാ ഇവിടെ ഉണ്ടോ, ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികളെങ്ങാണ്ടോ ഉസ്താദെ, അല്ലെങ്കിൽ പറയും മാഷേ ഒരു ബുള്ളറ്റ് വേണം, ഫസ്റ്റ് ടൈം എന്നാ തുടങ്ങാം. ഇവരെ പറച്ചൽ കേട്ടാവിയായിരിക്കും ഈ ദാമ്പത്യ ജീവിതം എന്നൊക്കെ പറഞ്ഞാൽ, ഇങ്ങനെ ബുള്ളറ്റ് മേല് 2 സൈഡും വയൽ, എന്നിട്ട് ഇങ്ങനെ ബുള്ളറ്റ് മേൽ ഇങ്ങനെ A to Z പറക്കലാണ് ദാമ്പത്യ ജീവിതം എന്നാണ് ഇവരെ സങ്കല്പം കേട്ടാ മനസ്സിലാവുക. ബുള്ളറ്റ് വേണം, അതിമ പോണം, ഫുള്ളൊരു പാട്ടുരംഗം പോലെയാണ് ദാമ്പത്യ ജീവിതം എന്നാണ് അവർ മനസ്സിലാക്കുന്നത്. അങ്ങനത്തെ ഭർത്താക്കന്മാരെ തെരഞ്ഞെടുക്കുമ്പോ, അങ്ങനത്തെ ഭർത്താക്കന്മാരെ തെരഞ്ഞെടുക്കുമ്പോ അവസാനം മരിക്കാൻ നോക്കുമ്പോ ഇങ്ങനെ പറയാൻ പറ്റുമോ, മരിച്ചുപോയ മയ്യത്തിന്റെ മുമ്പിൽ പകച്ചു നിൽക്കുന്ന ഭർത്താവിന് എന്തിനാ എന്റെ പെണ്ണിന് ആവശ്യം എന്താണ്?
മരിച്ചുപോയ മയ്യത്തിന്റെ മുമ്പിൽ പകച്ചു നിൽക്കുന്ന മക്കളെ നിങ്ങൾക്ക് എന്തിനാണ് കൂട്ടരെ? മയ്യത്തിന്റെ മുമ്പിൽ പകച്ചു നിൽക്കുന്ന ഭാര്യയെ എന്തിനാണ്? മയ്യത്തിന്റെ മുമ്പിൽ പകച്ചു നിൽക്കുന്ന ഒരു ഭർത്താവിനെ നിങ്ങൾക്ക് എന്തിനാണ്? ഭർത്താക്കന്മാരെ തെരഞ്ഞെടുക്കുമ്പോ ഹബീബാന പ്രവാചകൻ രണ്ട് ക്വാളിഫിക്കേഷനാണ്, രണ്ട് കണ്ടീഷനാണ്, രണ്ട് നിബന്ധനകളാണ്, യോഗ്യതകളാണ് പറഞ്ഞത്. മൻ തർലൗന ദീനഹു വഖുൽഖഹു, നല്ല ദീനുള്ള പുതിയ ആപ്പിളയെ കെട്ടിയാലോ എന്റെ പ്രൊഫഷണൽ പിന്നെ നോക്കണ്ടില്ല. നമുക്ക് നല്ല വിയാപ്പിളാണ്, നല്ല ദീനുമാണെന്നാലും പറയും, ഞാനൊരു വിയാപ്പിളുണ്ട് പറ്റുമോ? പിന്നെ രണ്ടാമത്തെ ചോദ്യം എന്നാ പണിയെന്ന. പ്രൊഫഷണലാ നമ്മളെല്ലാരും നോക്ക്, എഞ്ചിനീയർ ആയിരിക്കണം, ഡോക്ടർ ആയിരിക്കണം, ടീച്ചർ ആയിരിക്കണം, പ്രൊഫഷണൽ ഭയങ്കര നോട്ടാ. സ്ത്രീധനം വാങ്ങുന്നില്ലെങ്കിലും ബാക്ക്ഗ്രൗണ്ട് സമ്പത്ത് നോക്കുക. ഇരിക്കട്ടെ, ഞാൻ അങ്ങോട്ടൊന്നും പോവില്ല. ഇത്തരം ആളുകൾ പകച്ചു നിന്ന് പോവുകയുള്ളൂ. മരിച്ചു കഴിയുമ്പോ തന്റെ ഖബറിന്റെ സുഖത്തിന് വേണ്ടി പ്രിയതമനോട് പറയാൻ പറ്റുന്ന ഭർത്താവിനെ തെരഞ്ഞെടുക്കണം. ചുരുക്കത്തിൽ അത്രയാണ്. ഖദീജ ബീവി പറഞ്ഞു റസൂലുള്ളാഹിനോട്, ഹനബിയേ, എന്റെ കഫം കൂടെ മാറ്റേണ്ടത് അങ്ങാണ് നബിയേ. തീർന്നില്ല, തീർന്നില്ല. അതാ എന്റെ കല്യാണത്തിന്റെ അന്ന് എന്നെ ഒട്ടകക്കട്ടിലേക്ക് ഈ മണവാട്ടിയെ കയറ്റിയിരുത്തിയത് എന്റെ വീട്ടിലെ എന്റെ കുടുംബക്കാരികളായ സ്ത്രീകളാണ് നബിയേ. ഇതാ മയ്യത്ത് കട്ടിലേക്ക് എന്നെ കാറ്റ് നിർത്തേണ്ടത് അങ്ങാണ് നബിയേ. അതേപോലെ എന്റെ ഒട്ടകക്കട്ടിൽ ചുമന്ന് നടന്നത് എന്റെ കുടുംബക്കാരാണ്. എന്നാൽ എന്റെ ജനാസ അങ്ങ് പിന്തുടരണേ നബിയേ. എന്റെ മയ്യത്ത് കട്ടിലിന്റെ ഒരു കാല് നബിയേ അങ്ങും കൂടെ ഒന്ന് പിടിച്ചേക്കണേ നബിയേ. അവസാനമായി എന്നെ ഖബറിലേക്ക് എടുത്തു വെക്കുമ്പോ നബിയേ അങ്ങൊന്ന് ആദ്യമായി ആ ഖബറിലേക്കൊന്ന് ഇറങ്ങണേ, അങ്ങൊന്ന് ഇറങ്ങണേ. സാന്ദർഭികമായി പറഞ്ഞതിതാണ്, ഒരു ഭർത്താവിനെ തെരഞ്ഞെടുക്കുമ്പോ ഇങ്ങനെ ദീനീ ബോധമുള്ള ഭർത്താവിനെ നിങ്ങൾ തെരഞ്ഞെടുത്ത് കൊടുക്കണം നിങ്ങൾ മക്കൾക്ക് വേണ്ടിയിട്ട്. മരിച്ചു കഴിഞ്ഞാലെങ്കിലും ഇന്നാലെന്നത് ചെയ്യാൻ ഏറ്റവും ചുരുങ്ങിയത് മയ്യത്തിന് നിസ്കാരത്തിനെങ്കിലും നേതൃത്വം കൊടുക്കാൻ പറ്റിയ പ്രിയതമ മരിച്ചു കിടക്കുമ്പോ ഈമാനോട് വിറയാർന്ന ചുണ്ടുകളോട് വിറയാർന്ന ഹൃദയ ഹൃദയത്തോട് കൂടിയിട്ട് ആ പ്രിയതമയുടെ മുമ്പിൽ വെച്ചുകൊണ്ട് മയ്യത്തെ ഒരു ജനാസ നമസ്കാരത്തിന് കൈകെട്ടാൻ ആ ഒരു ദീനീ ബോധമുള്ള ചെറുപ്പക്കാരൻ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കണേ. നിങ്ങൾ നിങ്ങളുടെ മക്കളെയും നിങ്ങൾ അങ്ങനെ തന്നെ വളർത്തിയെടുക്കണേ. അതാ ഒരു രണ്ടാഴ്ച മുമ്പ് തിരുവള്ളൂരിൽ ഒരു സുഹൃത്ത് ക്യാൻസർ ബാധിച്ച് മരിച്ചല്ലോ. ആ സുഹൃത്തിന്റെ ഒരു പൊന്നുമോനതാ കടമേരി പഠിക്കുന്നുണ്ട്. അതാ 12 വയസ്സുള്ള പൊന്നുമോന് ഇമാമ നിന്നു. ആ 12 വയസ്സുള്ള പൊന്നുമോന് നമസ്കാരത്തിന് കൈകെട്ടിക്കൊണ്ട് വിറയാർന്ന ഹൃദയത്താൽ വിതുമ്പുന്ന ചുണ്ടിനാൽ ആ കൈകെട്ടിക്കൊണ്ട് എന്റെ ബാപ്പാക്ക് പുറത്തു കൊടുക്കണേ റബ്ബേ, എന്റെ ബാപ്പാക്ക് പുറത്തു കൊടുക്കണേ എന്നിങ്ങനെ പറയാനുള്ള ഒരു ഈമാൻ, ഒരു ഈമാനികമായ ബോധം എന്റെ പ്രിയപ്പെട്ടവരെ ഈ മദ്രസയിൽ പറഞ്ഞു വെച്ചിട്ടെങ്കിലും നിങ്ങളെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കണേ. അതാ ഞാൻ വിഷയത്തിലേക്ക് കടന്നു വരട്ടെ. ഖദീജ ബീവി പറയുന്നു അവസാനമായിട്ട്, യാ റസൂലല്ലാഹ്, അല്ലാന്റെ പ്രവാചകരെ, എന്നെ നിങ്ങൾ കഫം എന്നെ നിങ്ങൾ കഫം ചെയ്യുമ്പോ പുതിയതായ കഫം കൂടെ മേടിക്കരുതേ. ഞാനൊരു കഫം കൂടെ എടുത്ത് മടക്കിയിട്ട് നമ്മുടെ വീടിന്റെ ഇന്നാലുന്ന ഭാഗത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ആ കഫം കൂടെ എടുക്കണേ എന്ന് പറഞ്ഞ് മഹദി അങ്ങ് വിഫാത്തായപ്പോ ഒരുപാട് ഒരുപാട് രംഗങ്ങളുണ്ട്. ഞാൻ ആ താളുകളൊക്കെ ഞാൻ ഇങ്ങോട്ട് മറച്ചിടുകയാണ്. ഇത് മാത്രം പറഞ്ഞ് ഞാനിതാ
ഖുർആനിന്റെ വിഷയത്തിലേക്ക് കടന്നു വരട്ടെ. മഹദി വഫാതായി, റസൂലുള്ളാഹി തങ്ങളതാ കഫം പടയെടുത്തു. ആ കഫം പടയെടുത്തുകൊണ്ട് ആ കഫം പടയെടുത്തുകൊണ്ടതാ ഹബീബാന പ്രവാചകൻ അതിങ്ങനെ നിർത്തി വിടർത്തി ഇങ്ങനെ വെച്ചപ്പോ വബക്കൽ ഹബീബ്, അല്ലാന്റെ റസൂല് പൊട്ടിക്കരഞ്ഞു പോയി. അല്ലാന്റെ റസൂല് പൊട്ടിക്കരഞ്ഞു പോയി. ലോകത്തിന്റെ മക്കയുടെ കോടിപതിയായ ഖദീജയാണ്, മദീനയുടെ കോടിപതിയായ ഖദീജയാണ് ആ പാ കോടിപതിയുടെ കഫംപുട. 40 കീറുകളുള്ള കഫംപുടയാണ്. തന്റെ മുഴുവൻ സമ്പത്തും ദീനിന് വേണ്ടി ചെലവഴിച്ചു പോയി. തന്റെ മുഴുവൻ കോടാന കൂടി വരുന്ന മുഴുവൻ സമ്പത്തും പരിശുദ്ധ ദീനിന് വേണ്ടി ചെലവഴിച്ചു പോയി. പാവങ്ങൾക്ക് ദാനം ചെയ്തു പോയി. ആ കോടിപതിയുടെ കഫം പുടക്ക് 40 ഓട്ടകളായിരുന്നു. 40 തുണികളെ കൊണ്ട് തുന്നിപ്പിടിപ്പിച്ച കഫം പുടയാണ്. അതാണ് ആ കോടിപതിയുടെ കഫം പുടയെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾക്ക് എത്ര ജോഡി ഡ്രസ്സുണ്ട്? എത്ര ജോഡി വസ്ത്രങ്ങളുണ്ട്? ഒരുപക്ഷെ നമ്മൾക്കുള്ള വസ്ത്രത്തിന്റെ എണ്ണം നമ്മൾക്ക് പോലും അറിയില്ല. അലമാരയിൽ അട്ടിക്ക് വെച്ചിരിക്കുന്ന വസ്ത്രം എത്രയാ കൂട്ടരെ ഉള്ളത്? അതൊക്കെ വെച്ചിട്ട് ആർക്ക് വേണ്ടിയാ അത് വാരിച്ചു കൂട്ടിയിരിക്കുന്നത്? ആർക്ക് വേണ്ടിയാ അതൊക്കെ മേടിച്ച് കൂട്ടി വെക്കുന്നത്? ഓരോ മരണം സംഭവിക്കുന്നത് നിങ്ങൾ കേൾക്കുന്നില്ലേ? ഇന്നലെ തറോപ്പോയില എന്റെ പ്രിയപ്പെട്ട തങ്ങള് മരിച്ചുപോയി. ആ മരണ വാർത്ത അറിഞ്ഞവരല്ലേ നിങ്ങളെല്ലാവരും? ഇന്നലെ ഈ സമയത്ത് ഇശായി നമസ്കരിച്ചുകൊണ്ട് മെനഞ്ഞാന്ന് സുബഹി നമസ്കരിച്ചുകൊണ്ട് പള്ളിയിൽ നിന്ന് പറഞ്ഞു, എന്തേ പള്ളി ഇങ്ങനെ വൃത്തികേടായി കിടക്കുന്നത് എന്ന് പറഞ്ഞ് ചൂലെടുത്ത് പള്ളിയുടെ വരാന്തയൊക്കെ അടിച്ചു വാരിയട്ട. ഉസ്താദിനോട് പറയുന്നു, വാ നമുക്കൊന്ന് ഉമ്മാന്റെ അടുത്ത് പോയിട്ട് വരാം, വാ നമുക്കൊന്ന് ഉമ്മാന്റെ അടുത്ത് പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് തറോപ്പൊയില് പള്ളിയിലെ ഉസ്താദിനെയും കൂട്ടങ്ങ് പാലയാട്ട് പോയിട്ട് ഉമ്മാക്കൊരു സലാം പറഞ്ഞു. ഉമ്മാ അസ്സലാമു അലൈക്കും യാ ഉമ്മീ. ആ ഉമ്മാക്ക് സലാം പറഞ്ഞിട്ട് സിയാറത്ത് ചെയ്ത് മടങ്ങി വരുമ്പോ തങ്ങള് പറഞ്ഞു ഉസ്താദിനോട്, ഉസ്താദേ ഇന്ന് വല്ലാത്തൊരു റാഹത്താണ് ഉസ്താദേ. എന്റെ ഉമ്മയെ സിയാറത്ത് ചെയ്ത് മനസ്സ് നിറഞ്ഞുപോയി എന്ന് പറഞ്ഞ് മടങ്ങിയിട്ട് ഇന്നലെ ഇശാഖ് ജമാഅത്തായിട്ട് തറവപ്പൊയിലെന്ന് അവിടെ നിന്ന് നമസ്കരിച്ചിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോയിട്ട് ചെറിയൊരു തലവേദനയുണ്ട്. വീട്ടിൽ ജീപ്പ് അവിടെ ഓഫ് ചെയ്ത് അവിടെ വെച്ചപ്പോഴാ പറയുന്നത്, തന്റെ അയൽവാസിയുടെ ഒരു കുട്ടിക്ക് സുഖമില്ല, തങ്ങളെ ഒന്ന് ആയഞ്ചേരി വരെ പോകണം നമുക്ക് എന്ന് പറഞ്ഞിട്ട് ജീപ്പ് എടുത്ത് ആയഞ്ചേരിയിലേക്ക് പോയി. തങ്ങൾക്ക് ഒരു പക്ഷേ പോകാതിരിക്കാം, എനിക്ക് തലവേദന എടുക്കുന്നടാ എന്ന് പറയാ, പക്ഷേ ഏത് പാതിരാക്ക് വിളിച്ചാലും വിളികേൾക്കുന്ന തങ്ങളാണ്. ഒരുപാട് ഒരുപാട് ഡ്രൈവർമാരുണ്ട്, ഒരുപാട് ഒരുപാട് ഡോക്ടർമാരുണ്ട്. 9 മണിക്ക് ശേഷം ഓട്ടമില്ല എന്ന് എഴുതി വെച്ച ഡ്രൈവർമാരുണ്ട്, 9 മണിക്ക് ശേഷം പരിശോധനയില്ല എന്ന് എഴുതി വെച്ച ഡോക്ടർമാരുണ്ട്. ഇത്തരം പ്രൊഫഷണൽമാർ കേൾക്കാൻ വേണ്ടി ഞാൻ പറയട്ടെ, എന്റെ തങ്ങളേത് പാതിരാത്രി വിളിച്ചാലും എന്റെ കുടപ്പനക്കല തങ്ങളുടെ അതേ മാതൃകയുള്ള തങ്ങളാണ്. ഏത് പാതിരാത്രിയിലും തങ്ങളെ ജീപ്പ് എടുക്കണമെന്ന് പറഞ്ഞ ഓടിവരുന്ന തങ്ങള് ആ കുട്ടിയെയും കൊണ്ട് ഇൻസ്പയർ ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് അവിടെ കുട്ടിയെ കാണിച്ചു. കുട്ടിയെ ഉള്ളിലേക്ക് കൊണ്ടുപോയിട്ട് കുട്ടിക്ക് ഗ്ലൂക്കോസ് കൊടുക്കണം പറഞ്ഞു. തങ്ങള് പറഞ്ഞു, ഞാനിവിടെ കാത്തോളാം, നിങ്ങൾ ഗ്ലൂക്കോസ് കൊടുക്കുക, അല്ലെങ്കിൽ വീണ്ടും വരേണ്ടി വരൂലേ, നിങ്ങൾ കുട്ടിക്ക് ഗ്ലൂക്കോസ് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നു ഒരാൾ വന്നിട്ട് സലാം പറഞ്ഞു. അസ്സലാമു അലൈക്കും, തങ്ങൾ സലാം അടക്കിപ്പോയി. രണ്ടാമത്തെ ആള് വന്നു, തങ്ങളോട് പറഞ്ഞു, അസ്സലാമു അലൈക്കും, എന്തല്ല തങ്ങളെ, വഅലൈക്കും എന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ ഞാൻ കേട്ടതാ സലാം അടക്കി.
അടക്കാൻ ആ സലാം അടക്കാൻ എന്റെ തങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. തങ്ങൾ അവിടെ കുഴഞ്ഞു വീണുപോയി. ഉടനെ തന്നെ സ്ട്രെച്ചറിൽ എടുത്തുകൊണ്ട് അവിടുന്ന് ഈ സിജി എടുത്തപ്പോ ഏറെക്കുറെ കഴിഞ്ഞ മട്ടിലാണ്. വടകരയിലേക്ക് പോഴെങ്കിലും എത്തിയില്ല. കഴിഞ്ഞു പോയി, ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി. നേരെ അയഞ്ചേരിയിലേക്ക് കൊണ്ടുവന്നു. ഭാര്യയെ ഇവിടത്തേക്ക് അയഞ്ചേരിയിലേക്ക് പോകുമ്പോ ഭാര്യയെ അയലത്തെ വീട്ടിലാക്കിയത് തങ്ങളാണ്. അതാ എല്ലാവരും ആളുകളെ വീട്ടിലേക്ക് കൂടിക്കൂടി വന്നപ്പോ, ആളുകളെ വീട്ടിലേക്ക് കൂട്ടം കൂടി വന്നപ്പോ ഭാര്യക്ക് സംശയമാണ്. ഭാര്യക്ക് വല്ലാത്തൊരു ആവലാതിയായി. 3 മാസം ഗർഭിണിയുള്ള പൊന്നുമോളാണ്. അല്ലാഹു സുഖപ്രസവം പ്രദാനം ചെയ്യട്ടെ. ആളുകളുടെ മുഖഭാവം കണ്ടപ്പോ വല്ലാത്തൊരു പന്തിയേട് തോന്നി. ഭാര്യ പറഞ്ഞു, എന്റെ മോനിക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ? എന്റെ മോനിക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ? നിങ്ങൾ എന്താ എല്ലാവരും ഇങ്ങോട്ട് വരുന്നത്? എല്ലാവരും എന്ത് മിണ്ടാത്തത് എന്ന് പറഞ്ഞ എങ്ങനെയായി വിവരം അറിയിക്കേണ്ടത്? ആ വീട്ടിലേക്ക് കൊണ്ടുപോയത് നേരത്തെ ജീപ്പ് ഓടിച്ചു പോയ എന്റെ പ്രിയപ്പെട്ട തങ്ങള്. ആ തങ്ങളെ സ്ട്രെച്ചറിൽ എടുത്തുകൊണ്ട് മയ്യത്ത് വീട്ടിൽ കയറ്റിയപ്പോ ഞാൻ പറഞ്ഞു വന്നത്, എന്റെ പെങ്ങളെ, അതാ തങ്ങൾ ഉപയോഗിച്ച ജീപ്പ് അവിടെയുണ്ട്. ആ ചാവി പിടിക്കാൻ ഇനി തങ്ങളില്ല മക്കളെ. ഇനി ആരും, നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ്. ഇനി എന്താണ് നമ്മൾ ഉപയോഗിച്ച ഡ്രസ്സ് പോലും അടിച്ചു മാറ്റാൻ ഒരുപക്ഷെ നമ്മളെ കൊണ്ട് കഴിഞ്ഞു കൊള്ളണമെന്നില്ല. ഒരുപക്ഷെ നമ്മളെ കൊണ്ട് കഴിഞ്ഞു കൊള്ളണമെന്നില്ല. നമ്മൾ ഉപയോഗിക്കുന്ന വണ്ടി ഒരുപക്ഷെ നാളെ വേറെ ആരെങ്കിലും ഉപയോഗിച്ചേക്കും. നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഒരുപക്ഷെ വേറെ ആരെങ്കിലും ഉപയോഗിച്ചേക്കും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ഒരു കാര്യം പറയട്ടെ. ജീവിതകാലത്ത് നല്ല ബോധമുള്ള ജീവനുള്ള സമയത്ത് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയാൽ അത് മാത്രമാണ് ബാക്കിയാകുന്നത്. എന്റെ തങ്ങള് പുഞ്ചിരിച്ച പുഞ്ചിരി ബാക്കിയാണ്. എന്റെ തങ്ങള് പള്ളി അടിച്ച് വാരിയപ്പോ അതവിടെ ബാക്കിയായി പോയി. എന്റെ തങ്ങളതാ എവിടെന്നാ മരിച്ചതെന്നറിയുമോ? ഒരു രോഗിയുടെ കൂടെ പോകുമ്പോഴല്ലേ മരിച്ചത്. ഒരാളൊരു രോഗിയെ സന്ദർശിക്കുമ്പോൾ അതാ തിരിച്ച് വീട്ടിലേക്ക് എത്തുന്നത് വരെ വഹുവ ഫീ തരീഖിൽ ജന്ന ശഫിയുനാ റസൂലുള്ളാഹി. ഒരാളൊരു രോഗിയെ സന്ദർശിച്ച് തിരിച്ച് വീട്ടിലെത്തുന്നത് അവൻ സ്വർഗത്തിലേക്കുള്ള വഴിയിലാണ്. ആടുന്ന് മരിച്ചവൻ സ്വർഗത്തിലാന്ന. അല്ലാഹു സ്വർഗത്തിലാക്കട്ടെ. ആമീൻ. അതുകൊണ്ട് ഇതാ നമ്മള് എസ് കെ എസ് എഫ് ആർ നടത്തുന്ന പരിപാടിയാണ്. ഇതിന്റെ മൈക്ക് സെറ്റും അനുബന്ധ ചെലവും ഒക്കെ ആയിട്ട് ഒരുപാട് ചെലവുണ്ട്. ഇപ്രാവശ്യം നടത്തിയിട്ടിന് മേലാലോന് ഈ പണിക്ക് ഇറങ്ങാത്ത കോലത്തിലേക്കായി പോകുന്നു. നിങ്ങൾ കൊടുക്കണം കാര്യമായിട്ട്. ഇൻഷാല്ലാ ഇന്ന് കഴിവിന്റെ പരമാവധി പെടുന്നനെയുള്ള മരണങ്ങളെ തൊട്ടൊക്കെ അള്ളാഹു നമ്മളെ കാത്തിരിച്ചിക്കട്ടെ. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പെടുന്നനെയുള്ള മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമ്മളെ മക്കളെയും നമ്മുടെ ഭാര്യമാര് നമ്മുടെ ഭർത്താക്കന്മാര് നമ്മുടെ മാതാപിതാക്കളെ എല്ലാരും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അസദഖത്തുറുദ്ദുൽ ബലായ എന്നല്ലേ. കോടിക്കണക്കിന് ഉറപ്പ് കൊടുത്താലും ഒരു പക്ഷെ നമുക്ക് രോഗം ഈ വന്നു കഴിഞ്ഞാൽ രക്ഷപ്പെടാനാവൂല. പക്ഷെ രോഗം വരുന്നതിന് മുമ്പ് അസദഖത്തുറുദ്ദുൽ ബലായ സദഖ ആപത്തുകളെ തടയുന്ന അള്ളാഹു തടയട്ടെ. അതുകൊണ്ട് നല്ലൊരു സംഖ്യ എല്ലാവരും കൊടുത്തിട്ട് നമുക്ക് ദുആ ചെയ്യാം. അള്ളാഹു തൗഫീഖ് തരട്ടെ. എല്ലാവരും നല്ലൊരു സംഖ്യ കരുതണം. പോയിക്കോളി തരും. അത് മാത്രമേ ബാക്കിയുണ്ടാവൂ. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് അതാണ്. ജീവിതകാലത്ത് നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് മാത്രമേ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ ബാക്കിയുണ്ടാവൂ. നീ ധരിച്ചിരിക്കുന്ന സ്വർണവും നിന്റെ വസ്ത്രവും എല്ലാം അഴിച്ചു വെക്കപ്പെടുന്ന ഒരു ദിവസം അല്ലാഹുവിന്റെ തങ്ങളുടെ ബർസഖിയായ ജീവിതം അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് ഈ മഹദിയായ ഖദീജ ബീവിയുടെ കഫുംപുട കണ്ടപ്പോ അല്ലാന്റെ റസൂല് പോലും കരഞ്ഞു പോയില്ലേ. അവൾക്കാണ് നാളെ സ്വർഗത്തിൽ ഒരു വീടുണ്ടെന്ന് പുണ്യ നബി. ഓർക്കുന്നുണ്ടോ?
മാഷാല്ലാഹ്. എല്ലാവരും ഒരു മൂന്ന് സലാത്ത് ഇല്ല. സല്ലല്ലാഹു അലാ ഒന്നാമത്തെ കാര്യം നമ്മൾ പറഞ്ഞു, സ്വർഗത്തിലൊരു വീട് നേടാനുള്ള ഒന്നാമത്തെ കാര്യം പറഞ്ഞു. രണ്ടാമത്തെ കാര്യം പറയട്ടെ ഞാൻ വളരെ ചുരുക്കി. ഹബീബാന പ്രവാചകൻ പറയുന്നു, സ്വർഗത്തിൽ ഒരാൾക്കൊരു വീട് നേടണമെങ്കിൽ മൻബന മസ്ജിദൻ ബനല്ലാഹു ലഹു ഫിൽ ജന്നതി മിസ്ല. അള്ളാഹുവിന് വേണ്ടി ദുനിയാവിൽ ഒരാൾ ഒരു ഭവനം പണിതാൽ, ഒരു പള്ളിയെടുത്തു കൊടുത്താൽ, സ്വർഗത്തിൽ അള്ളാഹു അവനിക്കൊരു ഭവനം പണിതു കൊടുക്കുന്നതാണ്. അള്ളാഹു തൗഫീക് തരട്ടെ. ഇങ്ങനെ എല്ലാരും കൂടി പള്ളിയെടുത്തപ്പോ നമ്മൾ ഒന്നാക്കുക, എല്ലാരും കൂടി പള്ളിയെടുത്തപ്പോ നമ്മൾ ഒന്നാക്കുക. ഈ ഹദീസിന് വ്യാഖ്യാനം നൽകിക്കൊണ്ട് പണ്ഡിതന്മാര് പറയുന്നു, ഈ ഹദീസിന് വ്യാഖ്യാനം നൽകിക്കൊണ്ട് പണ്ഡിതന്മാര് പറയുന്നു, എല്ലാവർക്കും ഇപ്പോൾ ഒരു പള്ളിയെടുക്കുക എന്ന് പറയുന്നത് ആവുന്ന കാര്യമല്ല. പക്ഷേ അല്ലാഹുവിന്റെ വീട് ആരെങ്കിലും വൃത്തിയാക്കിയാൽ പള്ളി എപ്പോഴും ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കണം. ഞാനീ പറഞ്ഞ തങ്ങൾക്കൊരു സ്വഭാവമുണ്ട്, പള്ളിയുടെ വരാന്തയും പള്ളിയുടെ കോനായും മുറ്റവും അത് വൃത്തികേടായി കിടക്കുന്നത് തങ്ങൾക്ക് ഇഷ്ടമല്ല. അതെപ്പോഴും വന്ന് മൂപ്പരിങ്ങനെ വൃത്തിയാക്കിക്കൊണ്ടേയിരിക്കും. അത് വൃത്തിയാക്കാനൊക്കെ വേറെ ആളെ ഏൽപ്പിച്ചേക്ക്, എന്നാലും തങ്ങൾ വൃത്തിയാക്കും. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. നമ്മുടെയൊക്കെ പള്ളി വൃത്തിയാക്കാൻ ഒരു ക്ലീനർ ഉണ്ടാവും, അല്ലെ? പള്ളിയിൽ ഉസ്താദിനെ വൃത്തിയാക്കും. പള്ളിയിലൊരു നജസ് കണ്ടാൽ എന്താണ് അതിന്റെ മസല? പള്ളിയിൽ നജസ് കണ്ടാല് ഏയ് മുല്ലാക്കാനെ വിളിക്കാനല്ല, ഏയ് മുല്ലാക്ക ഇത് നിങ്ങൾ കാണുന്നില്ലേ, ശമ്പളം ഇങ്ങക്ക് തരുന്നില്ലേ, ഏതെങ്കിലും ക്ലീനറെ വിളിച്ചിട്ട് ഇത് നിങ്ങൾ കണ്ടിക്കില്ലേ, ശമ്പളം തരുന്നില്ലേ എന്ന് ചോദിച്ചിട്ട് കയർക്കേണ്ട ആവശ്യമില്ല. പള്ളിയിൽ നജസ് കണ്ടാൽ അത് കണ്ടവനെടുത്ത് മാറ്റണം, അല്ലെങ്കിൽ അവൻ കുറ്റക്കാരനാണ്. അതാ മസല. പള്ളി വൃത്തിയാക്കൽ കൊണ്ട് അവനിക്ക് സ്വർഗത്തിലൊരു വീടുണ്ട് തീർന്നില്ല. അതേപോലെ പള്ളി പരിപാലിക്കുന്നവൻ, പള്ളി രാവിലെ പോയിട്ട് തുറക്കുക, അതിന്റെ കറണ്ടിന്റെ വില്ലടക്ക, പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്നവനിരിക്കട്ടെ. ഞാൻ കൂടുതൽ നീട്ടിക്കൊണ്ടുപോകുകയല്ല. മൂന്നാമത്തെ കാര്യം എന്താ? സ്വർഗത്തിൽ അള്ളാഹു നമുക്കൊരു വീട് പ്രദാനം ചെയ്യട്ടെ. മൂന്നാമത്തെ കാര്യം ഇതാണ്, മൻദാവമാല സ്വലാത്തിൻ നവാഫിൽ ബനല്ലാഹു ലഹു ബൈതം ഫിൽ ജന്ന. ഇതെല്ലാവർക്കും കഴിയുന്ന കാര്യമാണ്. മാക്സിമം ട്രൈ ചെയ്തൂടെ, ട്രൈ ചെയ്തൂടെ, ഇൻഷാല്ലാ വറ. ഫലാത്തക്കുൻ ഒരു കാര്യം, ഫലാത്തക്കുൽ ഒരു കാര്യം നിങ്ങൾ പറയാൻ പാടില്ല ഇൻഷാല്ലാ എന്ന് പറയാണ്ട്. ഇൻഷാല്ലാ എന്ന് പറയാണ്ട് ഒരു കാര്യം പറയാൻ പാടില്ല. എല്ലാരും ട്രൈ ചെയ്യൂലേ. സ്വർഗത്തിലൊരു വീട് കിട്ടാൻ ഏറ്റവും ഒരു എളുപ്പ വഴിയാണ് മന്ദാവമാല സ്വലാത്തിൻ നവാഫിൽ ബനല്ലാഹു ലഹു ബൈതം ഫിൽ ജന്ന. സുന്നത്ത് നിസ്കാരം ഒരാള് പതിവാക്കി കഴിഞ്ഞാൽ അവനിക്ക് അല്ലാഹു സ്വർഗത്തിലൊരു വീട് കൊടുക്കുന്നതാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അത്യാവശ്യം വേണ്ടി സുന്നത്ത് നിസ്കാരം ഏതല്ല നിങ്ങൾ പറഞ്ഞു? നേരം വെളുത്ത മുതൽ പറഞ്ഞു. ആ ഫസ്റ്റ് നിങ്ങൾ പറഞ്ഞോളി. സുബഹിന്റെ മുമ്പുള്ള രണ്ടു റക്അത്ത് സുന്നത്ത് നിസ്കാരം, അതിന്റെ മുമ്പ് അതിന്റെ ഒരു പത്ത് മിനിറ്റ് മുമ്പ് എണീച്ചൂടെ നമുക്ക് ഇന്ന് മുതൽ വയത് കേട്ടിട്ട് എന്തെങ്കിലും മാറ്റം വേണ്ട. സുബൈക്ക് മുമ്പ് ഒരു അലാരം വെക്കുക, ഒരു പത്ത് മിനിറ്റ് മുമ്പ്. ഉസ്താദ്മാർക്ക് എത്ര മിനിറ്റ് മുമ്പാണ് എണീക്കുന്ന അറിയങ്ങള്? സുബൈക്ക് മുമ്പ് ഒരു പത്ത് മിനിറ്റ് മുമ്പ് അലാരം വെക്കുക. എന്റെ തഹജ്ജുദ് നിസ്കരിക്ക്, തഹജ്ജുദ് നിസ്കരിച്ചിട്ട് എന്ത് രസാണ് ആ സമയത്ത് നിറയങ്ങള് തഹജ്ജുദ് നിസ്കരിക്കാൻ.
ബാങ്ക് എത്ര മണിക്കാണ് നിങ്ങള് അഞ്ച്? ഇത് ഞങ്ങളിങ്ങനെ കേക്കാറില്ലാലും മുല്ലേറെ. 5:30 നിയർ 5:30 5:30 ബാങ്കായി സുബൈന്റെ ബാങ്ക്. ഇപ്പോഴും സുബൈ അതാ ആയിട്ട് നിസ്കരിക്കുന്നില്ലെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും ഒരാള് സുബൈ നിസ്കരിക്കൂല. ഈ സമയത്ത് ഒരാള് സുബൈ അതാ ആയിട്ട് ഒരാൾക്ക് സുബൈ കിട്ടുന്നില്ലെങ്കിൽ അയാൾക്ക് ജീവിതത്തിൽ സുബൈ കിട്ടൂല, ജീവിതത്തിൽ കിട്ടൂല. കാരണം ഇനി അങ്ങോട്ട് സുബൈ അങ്ങോട്ട് പോവാ, ഏറ്റവും ലാസ്റ്റ് ടൈമാണ്. 5:30 സുബൈ. സുബൈന്റെ ജമാഅത്ത് പള്ളിയിൽ ഉസ്താദെ 6 മണിയാവാനോ 6 മണിയാവാനാന്ന് രാവിലെ കുട്ടികള് മദർസ പോകുന്ന സമയത്ത് പള്ളിയിൽ സുബൈന്റെ ജമാഅത്ത് 6 മണിയാവാനാന്നുണ്ട്. ഈ വന്ന് എത്ര ആള് പോക്കുണ്ട്, എത്ര ആള് പോക്കുണ്ട്. കൈയൊന്നും പോക്കാൻ പറയുന്നില്ല, ആടെ ഉസ്താദ് മാറില്ല, ചേപ്പൻ പൊക്കുകയല്ല. അതുകൊണ്ടാ നിങ്ങൾ ആരും പോകുന്നില്ല എന്നല്ല കേട്ടോ പറയുന്നത്. നമ്പാമ്പോയിലുകാരാരും മോശക്കാരാന്ന് എനിക്ക് അഭിപ്രായമില്ല. കാരണം ഈ ഇടക്കിടക്ക് ഞാനിങ്ങനെ പാസ് ചെയ്യുന്നതാ, ഇവിടെ സൈക്കിൾ മേലല്ല പാസ് ചെയ്യും, മുല്ലാറ തലക്ക് കിടക്കട്ടെ എന്ന് വെച്ചിട്ടുണ്ട്. നമ്പാമ്പോയിലുകാരൊക്കെ നല്ല ആളുകൾ തന്നെയാണ്. അതുകൊണ്ട് നമുക്കൊന്നെണ്ണ, സുന്നത്ത് നിസ്കാരം പതിവാക്കിയാൽ സ്വർഗത്തിലൊരു വീടുണ്ട്. എന്റെ സഹോദരിമാരൊന്ന് ശ്രദ്ധിക്കുക, സുബൈക്കൊരു 15 മിനിറ്റ് നിങ്ങൾ നേരത്തെ എഴുന്നേൽക്കുന്നിട്ട് 2 റക്അത്ത് തഹജ്ജുദ് നിസ്കാരം, എന്നിട്ട് സുബൈ ബാങ്ക്, സുബൈന്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം, അത് സുബൈഹിനോളം പുണ്യമുള്ളതാണ്. സുബൈന്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം നിസാരമായി കാണരുത്, അത് സുബൈനോളം പുണ്യമുള്ള സുന്നത്ത് നിസ്കാരമാണ്. സുബൈക്ക് മുമ്പുള്ള സുന്നത്ത് നിസ്കാരം ആരെങ്കിലും നിസ്കരിച്ചാൽ ദുനിയാവ് മുഴുവനും ഒരാൾക്ക് കിട്ടുന്നതിനേക്കാൾ ഏറ്റവും ഹയർ സുബൈക്ക് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കലാണ്. ഇന്ന് മുതൽ അത് പതിവാക്കണം, അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇങ്ങനെ തുടങ്ങി എല്ലാ റവാത്തിബ് സുന്നത്ത് നിസ്കാരം നിസ്കരിക്കുക ദുഹറിന് മുമ്പ്, ശേഷം അസറിന് മുമ്പ് ശേഷമില്ല, മഗ്രിബിന് മുമ്പ് ശേഷം, യശാഇനും അപ്രകാരം തന്നെ. പിന്നെ എന്താ എക്സ്ട്രാ വേണ്ടത്? വിത്ര് വേണം. യശാഇന്റെ 2 റക്അത്ത് സുന്നത്ത് കഴിഞ്ഞതിന് ശേഷം ഒരു 3 റക്അത്ത് വിത്ര് നിസ്കരിക്കുക. ചുരുങ്ങിയത് 1, കൂടിയ 11, നോർമല് 3 ആണ്. 3 എങ്കിലും നിസ്കരിക്കുക. പിന്നെ ഒന്ന് വേണ്ടത് ദുഹാ നമസ്കാരമാണ്. അത് നിങ്ങൾ രാവിലെ തന്നെ ആസ്ത കഴിഞ്ഞതിന് ശേഷം ഉച്ചക്ക് ദുഹറിന്റെ മുമ്പായിട്ട് 2 റക്അത്ത് ദുഹാ നമസ്കരിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇതെങ്കിലും പതിവാക്കിയിട്ട് നാളെ സ്വർഗത്തിൽ ഒരു വീട് മേടിക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. എല്ലാവരും ഉറക്കാമീം പറ. അല്ലാഹു തൗഫീഖ് തരട്ടെ. നാലാമത്തെ കാര്യം, സ്വർഗത്തിൽ ഒരു വീട് മേടിക്കാനുള്ള നാലാമത്തെ കാര്യം എന്താണ്? ഹബീബാന പ്രവാചകനും പറയാണ്, സ്വർഗത്തിലൊരു കൊട്ടാരമുണ്ട്, സ്വർഗത്തിലൊരു കൊട്ടാരമുണ്ട്. ആ കൊട്ടാരത്തിന്റെ അകത്ത് നിന്ന് പുറത്തേക്ക് നോക്കിയാൽ പുറം അതിമനോഹരമായിട്ട് കാണാൻ പറ്റുന്ന അതിസുന്ദരമായ ഒരു കൊട്ടാരമാണ്. പുറത്ത് നിന്ന് അകത്തേക്ക് നോക്കിയാൽ അതിന്റെ ഉടമസ്ഥനിക്ക് അകവും അതിസുന്ദരമായി കാണാൻ പറ്റുന്ന ഒരു കൊട്ടാരമാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇങ്ങനെ ഒരു വല്ലാത്തൊരു കൊട്ടാരമുണ്ട് ബുർജ് ഖലീഫയിൽ പോലും. ഇന്ന് അത്തരം ഒരു പ്ലാനിങ് ഇല്ല, ലോകത്തെ എവിടെയും അത് കണ്ടിട്ടില്ല. ഉടമ ഉദ്ദേശിക്കുമ്പോ അതിന്റെ ഉള്ള കാണാം, ഉള്ളുന്ന പുറവും കാണാം. ഏറ്റവും നല്ല കൊട്ടാരമാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇതാരിക്കാന്നറിയോ നിങ്ങള്? ഇതായിരിക്കാ തയ്യാറാക്കിയോ? വളരെ നിസാരാണ്. അദ്ദാഹുലിമൻ അത്താമത്വം, ഭക്ഷണം ഭക്ഷിപ്പിക്കുന്നവർക്കാണ് അള്ളാഹു ഈ കൊട്ടാരം തയ്യാറാക്കിയത്.
വിശക്കുന്നവനിക്ക് ഭക്ഷണം കൊടുക്കണം. വിശക്കുന്നവനിക്ക് ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ ഏറ്റവും പുണ്യമുള്ള അമലാണെന്ന് സയ്യിദുനാ ത്വഹ റസൂലുള്ളാഹി. അങ്ങ് കാസർഗോഡ് ജില്ലയിലെ ബേക്കലിൽ ഒരു മാസം മുമ്പ്, ഒരു മാസം ഏകദേശം ഒരു മാസത്തോളമായി, എന്റെ സുഹൃത്ത് ജോലി ചെയ്യുന്നതായ ഒരു പള്ളിയാണ് ബേക്കൽ പള്ളി. ആ ബേക്കൽ പള്ളി ഖബർ തുറന്നപ്പോൾ കണ്ട കാഴ്ച നിങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങളൊക്കെ വാഴിച്ചറിഞ്ഞതാണ്, കണ്ടറിഞ്ഞതാണ്. പള്ളിയുടെ ഫില്ലർ കെട്ടാൻ വേണ്ടിയിട്ട് ഒരു കുഴി കുഴിച്ചപ്പോ മൂന്ന് ഖബറിലേക്കാണ്, മൂന്ന് ഖബർ അങ്ങട്ട് കുഴിഞ്ഞു പോയി എന്ന് പറയുന്നു ജെ സി ബി കാരനാ പറയുന്നത്. മൂന്ന് ഖബറും കുഴിഞ്ഞു പോയപ്പോ അതിലൊരു ഖബറും രണ്ട് ഖബറും അതിന്റെ അസ്ഥികളൊക്കെ പൂർണ്ണമായി ദ്രവിച്ചു പോയിട്ടുണ്ട്. എന്നാൽ മൂന്നാമതുള്ള ഒരു ഖബറുണ്ടല്ലോ, ആ ഖബർ കണ്ട് ഖബർ കുഴിക്കുന്ന ഖബറാളി പോലും നെട്ടിപ്പോയി. ആ കഫും പുടക്ക് പോലും ഒന്നും പറ്റിയിട്ടില്ല. ആ ഖബറിൽ നിന്നതാ കർപ്പൂരത്തിന്റെ സുഗന്ധം ഇങ്ങനെ അടിച്ച് വീശാൻ തുടങ്ങി. ഇത് നിങ്ങൾ വാഴിച്ചവരാണ്, നിങ്ങൾ കർപ്പൂരത്തിന്റെ സുഗന്ധം അടിച്ച് വീശാൻ തുടങ്ങി. ആ ഖബറിൽ നിന്ന് കഫുമ്പുടയിൽ ഒരു ചേറ് പോലും ആയിട്ടില്ല. എല്ലാവരും അന്തം വിട്ട് അന്താളിച്ചു പോയി. എല്ലാവരും ഒരുമിച്ച് കൂടി മെല്ലെ അത് ആരാണെന്ന് അറിയാനുള്ള ആകാംക്ഷ കൊണ്ട് ആ മയ്യത്തിന്റെ തലഭാഗത്തുള്ള കഫുമ്പുട കെട്ട് പോലും ഒന്നായിട്ടില്ല. കൂട്ടരെ, ഏതുപോലെ ഏതുപോലെ ഒരു കയറ് നിങ്ങളൊന്നെടുത്തിട്ട് ഒരു എട്ട് ദിവസം നിങ്ങളൊന്ന് മണ്ണിലേക്ക് ഒരു തുണിക്കഷ്ണമിട, അതിന് എത്രമാത്രം വേഗത്തിലാണ് ചതള് പിടിക്കുന്നത്. എട്ട് ദിവസം ഇടണ്ട, അതിൻ്റെയും മടയാളം ഈ കൊച്ചു കേരളത്തിൽ തന്നെ. ഒരു ഖബറ് കുഴിച്ചപ്പോ ആ ഖബറിൻ്റെ അടിക്കബറ് കുഴിക്കുമ്പോഴേക്ക് ഖബറിൻ്റെ മേൽഭാഗത്ത് നിന്ന് ചതളിന്റെ പുറ്റു കൂട് കെട്ടിപ്പോയി. ഒരു ഖബറിന്റെ പണി തുടങ്ങിയിട്ട് അടിക്കബറിലേക്ക് എത്തുമ്പോഴേക്ക് ചതള് കൂടുകെട്ടി അങ്ങ് അടിക്കബറിലേക്ക് ഇറങ്ങാനായ ചിത്രം ഞാനും നിങ്ങളും കണ്ടവരാണ്. അത്രക്ക് പെട്ടെന്ന് ചതളരിക്കുന്നതാണ് മണ്ണ്. ആ മണ്ണിലതാ മയ്യത്തിന്റെ കഫുമ്പുട കെട്ടിയ കയറ് പോലും ഒന്നുമായിട്ടില്ല. ആ കെട്ടയച്ചിട്ടതാ മുഖത്തേക്ക് നോക്കിയപ്പോ ഇത് നമുക്ക് പരിചയമുള്ള ആളാണ്. 13 വർഷം മുമ്പ് ഈ മഹലിൽ നിന്ന് മരിച്ചയാളാണ് എന്ന് എല്ലാവർക്കും പരിചയമുണ്ട്. പക്ഷേ അതാ പഠിച്ച റബ്ബിന്റെ കഥ ഒന്നുകൂടി അതിൽ കാണാൻ കഴിഞ്ഞു. ഇയാള് മരിക്കുമ്പോ മകൻ അങ്ങ് വിദേശത്താണ്, മയ്യത്ത് കണ്ടിട്ടില്ല. ബാപ്പ മരിക്കുമ്പോ മകൻ അങ്ങ് വിദേശത്താ ഉള്ളത്, മയ്യത്ത് കാണാൻ കഴിഞ്ഞിട്ടില്ല. ഇന്ന് ആ സമയത്ത് മകൻ നാട്ടിലുണ്ട്. അല്ലാഹു അദാ തന്റെ പ്രിയപ്പെട്ട ബാപ്പാന്റെ ആഗ്രഹമായിരിക്കാം, ആ മകന്റെ ആഗ്രഹമായിരിക്കാം. മരിച്ച സമയത്ത് എങ്ങനെയാണോ അതേപോലെ ബാപ്പാന ആ മകനിക്ക് കാണാൻ കഴിഞ്ഞു. ഇരിക്കട്ടെ, ആ മക്കളും നാട്ടുകാരും ഒരേ സ്വരത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ കാര്യം ഏകദേശം രാത്രി 8 മണിയാകുന്ന സമയത്ത് അരീക്കോടുള്ള എന്റെ സുഹൃത്ത് ജലീൽ റഹ്മാൻ എവിടെയാണ് ജോലി ചെയ്യുന്നത് എന്നെ വിളിച്ച് കാര്യം തിരക്കി പറഞ്ഞപ്പോ ഞാനൊരു കാര്യം തിരക്കി. അല്ല റഹ്മാനി, നീ ഒരു കാര്യം തിരക്കണം. ഈ മയ്യത്ത് 13 കൊല്ലം മുമ്പ് മരിച്ചതാണെങ്കിൽ എല്ലാവർക്കും പരിചയം കാണുമല്ലോ. ഈ മയ്യത്ത് ജീവിതകാലത്ത് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ ചെയ്യുന്ന നല്ല കാര്യം എന്താണെന്ന് അന്വേഷിക്കണേ നിങ്ങൾ. അവനിക്ക് രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടി വന്നിട്ടില്ല. അവനെന്നോട് പറഞ്ഞത് നാട്ടുകാരും മക്കളും എല്ലാവരും പറയുന്ന രണ്ട് കാര്യമാണ്, അതിൽപ്പെട്ട ഒന്നാണ് ഇത്തഅമുത്തഅം, ഭക്ഷണം ഭക്ഷിപ്പിക്കുക. വീട്ടിൽ ഒരാള് വന്നാൽ ആദ്യം ചോദിക്കേണ്ടത് ഭക്ഷണമാണ്. കാര്യമായിട്ട് മനസ്സിലാക്കണം, ഈ കൊച്ചു കേരളം വിശന്നവനെ അടിച്ചു കൊന്ന കേരളമാണ്.
വിശന്നവന്റെ കൈ പിന്നിൽ കെട്ടിയിട്ട് ബന്ധിച്ച് അടിച്ച് കൊന്നിട്ട് സെൽഫി എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഫോർവേഡ് ചെയ്ത കൊച്ചു കേരളമാണ്. ഈ കേരളത്തിന്റെ മക്കളോടാ ഞാൻ പറയുന്നത്, യാചന നമ്മളെ നിരോധിച്ചിട്ടുണ്ടാവാം, പഞ്ചായത്ത് അടിസ്ഥാനത്തില് യാചന നിരോധിത മേഖലയായിരിക്കാം, പക്ഷേ വിശക്കുന്നവന് നിങ്ങൾ അന്നം കൊടുക്കണേ. വീട്ടുകാരി വന്ന ആദ്യം ഒരാൾക്ക് കൊടുക്കേണ്ടത് കുടിക്കാൻ കൊടുക്കണം അല്ലേ. വേറൊരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ട്, വിഷയത്തിന്റെ ഇടയിൽ ഒരു കാര്യം പറഞ്ഞിട്ട്, അൽഅജലതു മിനശ്ശൈത്വാൻ, വേഗത എന്ന് പറയുന്നത് പിശാചിൽ നിന്ന് ഉണ്ടാവുന്നതാണ്. പിശാചി എന്ന് പറയുമ്പോ എന്താ, ഇങ്ങക്കെല്ലാം ഭയങ്കര കാര്യപ്പെട്ട ആരോ ആണെന്ന് തോന്നുള്ളൂ, ലഅനത്തുല്ലാഹി അലൈഹി എന്നും പറയുന്നില്ല. ശപിക്കപ്പെട്ട പിശാച്, എടോ ഈ പിശാച കാര്യങ്ങളൊക്കെ ഇത്ര കുഴപ്പത്തിലാക്കുന്നു. വേഗത എന്ന് പറയുന്നത് പിശാചിൽ നിന്ന് ഉണ്ടാവുന്നതാണ്. അതുകൊണ്ട് ഒരു കാര്യത്തിൽ മുസ്ലിമേ നിനക്ക് വേഗത ഇസ്ലാം അനുവദിക്കുന്നില്ല. നീ ബൈക്കും കൊണ്ട് പോകുമ്പോ സ്പീഡിൽ പോകാൻ പാടില്ല, ഇസ്ലാമാണ്. നീ വാഹനം ഓടിക്കുമ്പോ നിനക്ക് ഓവർ സ്പീഡ് പാടില്ല. അൽഅജലതു മിനശ്ശൈത്വാൻ, സ്പീഡ് ഇസ്ലാം, സ്പീഡ് എന്നുള്ളത് അത് പിശാചിൽ നിന്ന് ഉണ്ടാവുന്നതാണ്. സ്പീഡ് ഈസ് എ ത്രിൽ. സ്പീഡ് എന്ന് പറയുന്നത് വല്ലാത്തൊരു ത്രില്ലാണ്. ആ ത്രില്ല് കൊലയിലേക്ക് നമ്മളെ ചെന്നെത്തിക്കും, മരണത്തിലേക്ക് ചെന്നെത്തിക്കും. അതുകൊണ്ട് അഞ്ചു കാര്യങ്ങളിൽ മാത്രമേ ഇസ്ലാം വേഗത അനുവദിക്കുന്നുള്ളൂ. വേഗത ഇസ്ലാം പറ്റൂല. അഞ്ചു കാര്യങ്ങൾ വെച്ച്, അഞ്ചു കാര്യങ്ങൾ ഇസ്ലാം പറയും, നിങ്ങൾ അത് അതിവേഗമാക്കണം. വളരെ പെട്ടെന്ന് ചെയ്യേണ്ട അഞ്ചു കാര്യങ്ങളുണ്ട്. അതിലൊഴിച്ച് വേറെ ഒരു കാര്യത്തിലും നിങ്ങൾ വേഗത കൂട്ടാൻ പാടില്ല. നിങ്ങൾ ജമാഅത്ത് നഷ്ടപ്പെടും എന്ന് കരുതിയിട്ട് ഓടാൻ പാടില്ല, വേഗത കൂട്ടരുത്. ബസ് പോകും എന്ന് കരുതിയിട്ട് എന്ന് വിചാരിച്ചിട്ട് ഭക്ഷണം വിഴുങ്ങാൻ പാടില്ല, വേഗത കൂട്ടരുത്. ഒരു കാര്യത്തിനും വേഗത കൂട്ടാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല. അഞ്ചു കാര്യത്തിന് വെച്ച്, അഞ്ചു കാര്യം ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, ഭക്ഷണം ഹാളിറായാൽ നിങ്ങൾക്ക് വേഗത കൂട്ടാം. വേഗത കൂട്ടാൻ പറ്റുന്ന അഞ്ച് കാര്യങ്ങള്, ഭക്ഷണം കൊണ്ടുവന്നു വെച്ചാ പിന്നെ നിങ്ങൾ എന്താക്കണ്ട, പിന്നെ അമ്മായി കളി കളിക്കണ്ട, വേഗം ഭക്ഷണം കഴിച്ചോളണം. ഏയ്, ഞങ്ങള് വയനാട്ടിലൊക്കെ ഞങ്ങൾ വെച്ചാലുണ്ട്, ഭക്ഷണത്തിന് കൊണ്ടുവച്ചാ പിന്നെ ആശാരി ഇന്നോട്ടാകരുത്, ആശാരി മുട്ടുന്നോട്ടെ. ആ ആശാരിമാർ അങ്ങനെയാന്ന് പറയുന്നൊക്കെ അള്ളാഹു ആലോ. ഞങ്ങള് വയനാട്ടുകാര് പറയുന്നത് ആശാരിനെ വിളിച്ചോണ്ടോട്ട് എന്താ ഡുഞ്ഞ ചോറും കൊണ്ടു വച്ചിട്ട് എന്ന് പറഞ്ഞ, അവനെ വിളിച്ചാല് കുറച്ച് വേഗം എന്ത് പിന്നെ മുട്ട് കൂടുതലായിരിക്കും. ഭക്ഷണം കൊണ്ടുവന്ന് വെച്ചാൽ നീ പിന്നെ താമസിക്കരുത്, പെട്ടെന്ന് കഴിക്കണം. നിസ്കാരം പോലും നീ അവിടെ മാറ്റി വെച്ചേക്ക്, അതാണ് ഇസ്ലാം. ഏയ്, എന്നേരം നീ എന്താക്കണ്ട, സൂഫി ജമിയണ്ട, നീ തിന്നിട്ട് നിസ്കരിച്ചാ മതി. ഉമ്മ ഞാൻ യശാം കൂടി ഇരിക്കട്ടെ എന്നിട്ട് മതി എന്ന് പറയണ്ട. ഭക്ഷണം ഇട്ടിട്ടുണ്ടെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ട് നിസ്കരിച്ചാ മതി. വേഗത പറ്റൂല. കാരണം എന്താ, ഭക്ഷണമൊക്കെ കഴിക്കുമ്പം സ്പീഡില്ലാണ്ട് വളരെ സ്ലോ ആയിട്ട് സമാധാനത്തിൽ കഴിക്കേണ്ട സംഗതിയാ ഭക്ഷണം എന്ന് പറയുന്നത്. അപ്പാണ്ട് ഭാഗ്യം വിധിച്ചു ഭക്ഷണം കഴിക്കുമ്പോ. ഇസ്ലാമിൽ ഏറ്റവും കൂടുതൽ ആദാബുള്ളത് ഭക്ഷണത്തിലാണ്. ഇസ്ലാമിൽ ഏറ്റവും കൂടുതൽ അദബുകൾ പറയുന്നത് ഭക്ഷണത്തിന്റെ കാര്യത്തിലാ. ഒരുപാട് അദബുകളുണ്ട്, നമ്മൾ പാലിക്കലുണ്ടോന്ന് അറിയില്ല. എന്നാൽ ഒന്ന് രണ്ടെണ്ണം ഞാൻ സൂചിപ്പിച്ചു തരാം. ഭക്ഷണം കഴിക്കുമ്പോ എത്ര കൈ കഴുകണം കുട്ടികളെ? ഭക്ഷണം കഴിക്കുമ്പോ ഏത് കൈയാ കഴുകണ്ടേ? നിങ്ങൾ രണ്ട് കൈയും കഴുകലുണ്ടോ? ഉണ്ടോ? കളവ് പറയരുത്. രണ്ട് കൈയും കഴുകലുണ്ടോ? ആദ്യനെ ഒരു കൈ. നിങ്ങൾ രണ്ട് കൈയോണ്ടും ഭാരിച്ചുന്നലുണ്ടോ? ഇല്ല. പിന്നെ എന്തിനാ രണ്ട് കൈ കഴുകുന്നത്? നല്ല മക്കള് പറയുന്നുണ്ട്, പറയട്ടെ.
മറ്റേ കൈ കടഞ്ഞാൽ, മറ്റേ കൈ തിന്ന് നിന്ന് കടഞ്ഞാൽ അത്യാവശ്യം ഇത് ഉപയോഗിക്കാന്ന്. എന്തിനാ രണ്ട് കൈ കഴുകുന്നത്? അതൊക്കെ ഹിക്മത്തുണ്ട്. വെറുതെ ഇസ്ലാം ഒരു കാര്യം പറയൂലോ. രണ്ട് കൈയും കഴുകണം. എന്തേ കാരണം? വായിലിട്ട ഒരു സംഗതി എടുക്കണമെങ്കിൽ ഇടത്തെ കൈ കൊണ്ടാണ് എടുക്കേണ്ടത്, വലത്തെ കൈ കൊണ്ട് എടുക്കാൻ പറ്റൂല. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ ഒരു കല്ല് കടിച്ചു, കല്ല് കടിച്ച പ്ലേറ്റ് എടുത്തിട്ട് ഓളെ മോന്തേമ്പിലേക്ക് കയറിയരുത്. ദേഷ്യക്കാരോടാ. അൽ ഗളബു മിന ശൈത്താൻ, ദേഷ്യം പിശാചിൽ നിന്ന് വരുന്നതാണ്. കല്ല് കടിച്ച പ്ലേറ്റ് എടുത്ത് ഓളെറിയല്ല വേണ്ടിയത്. ആ കല്ലെന്താക്കരുത്? വലത്തെ കൈ കൊണ്ട് എടുക്കരുത്. അതിനാണ് ഇടത്തെ കൈ കഴുകുന്നത്. ഇടത്തെ കൈ കൊണ്ട് ഇടക്ക് വായിലേക്ക് വിരലിടണമെങ്കിൽ ഇടാൻ ഇടത്തെ കൈയിടണം. അതിനു വേണ്ടിയാണ് രണ്ടു കൈയും കഴുകുന്നത്. അതിനു വേണ്ടിയാണ്. പിന്നെ ഞാൻ ഫുള്ള് മര്യാദകളൊന്നും പറയുന്നില്ല. ഏറ്റവും കൂടുതൽ മര്യാദ ഭക്ഷണത്തിലാ. പിന്നെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാല് കൈ നക്കണ്ടേ? കുട്ടികൾ പറ, കൈ നക്കണ്ടേ? എങ്ങനെയാ കൈ നക്കണ്ടി? പശു പശു പശുവിന്റെ കുട്ടീനെ നക്കുന്നത് പോലെ രണ്ട് നക്കലാണ്. ഏയ്, അങ്ങനെയാ നദിയാള് നക്ക. ഇസ്ലാം പറയുന്നത് ആദ്യം കൈ നക്കേണ്ടത് ചൂണ്ടുവിരലാണ്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ആദ്യം ഊമ്പേണ്ടത് ചൂണ്ടുവിരൽ. പിന്നെ ഇതാണ്, പിന്നെ ഇതാണ്, പിന്നെ ഇതാണ്, അവസാനമാണ് തള്ളവിരൽ ഊമ്പേണ്ടത്. ഇങ്ങനെ ഒരുപാട് അരിയത്തുനിന്ന് ഭക്ഷണം കഴിക്കണം. ബിസ്മി വിരലുകളിൽ വെച്ച് ഏറ്റവും കുറഞ്ഞ വിരലുകളെ കൊണ്ട് ഭക്ഷണം കഴിക്കണം. എല്ലാം കൂടി ഇങ്ങനെ. ഏയ്, ചില ആളുകളുണ്ട് ചോറ് വയ്ക്കുന്ന സമയത്ത് ഇങ്ങനെ കുഴച്ചിട്ട് ഇങ്ങനെ 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 നായിനറിയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബോളി ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ ബോൺസ് ഇതാക്കുന്നത് പോലെ ഇങ്ങനെ എടുത്തിട്ട്. അങ്ങനെ ഭക്ഷണം കഴിക്കരുത്. കയ്യന്റെ ഉൾഭാഗം ഭക്ഷണം അറിയാൻ പാടില്ല. ഏറ്റവും കുറഞ്ഞ വിരലുകളെ കൊണ്ടാണ് ഭക്ഷണം പിടിക്കേണ്ടത്. കാരണം എന്താ അറിയങ്ങള്? ഇസ്ലാമിന്റെ ഓരോ കാര്യത്തിലും സയന്റിഫിക് ആയ കാര്യങ്ങളും കൂടെ ഉണ്ട്. വെറുതെ അല്ല. എന്താ? നിങ്ങൾ അല്പാൽപ്പം ഭക്ഷണം കഴിക്കണം. നല്ലണം ചവച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കണം. ഒരുപാട് എല്ലാ കൈയും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ തൊള്ള നിറയും, ചവക്കാനാവൂല. ഇസ്ലാം പറയും നിങ്ങൾ ഏറ്റവും കുറഞ്ഞ വിരല്, മൂന്ന് വിരലുകൊണ്ട് ഭാര്യയെ പിത്തരാന്നുണ്ടല്ലോ, അത് നല്ലോണം ചവക്ക്. ഭയങ്കര സയന്റിഫിക് അല്ലേ ഇസ്ലാം. ഭക്ഷണം ഇറക്കുന്ന സമയത്ത് ഇവിടെ രണ്ട് നാളങ്ങളുണ്ട് എന്ന ബയോളജി പഠിച്ച കുട്ടികൾക്ക് അറിയാൻ പറ്റും. അന്നനാളവും ശ്വാസനാളവും മറ്റ് രണ്ട് നാളങ്ങളുണ്ട്. ഈ രണ്ട് നാളത്തിനും ഒറ്റ ഒരടപ്പാണുള്ളത്. ഒന്നിലൂടെ ഭക്ഷണം പോണം, ഒന്നിലൂടെ ശ്വാസം പോണം. ശരിക്കും മനസ്സിലാക്കണം നിങ്ങൾ. ശരിക്കും ബയോളജിയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഈമാൻ കൂടും നമുക്ക്, ഒരുപാട് ഈമാൻ കൂടും. ബയോളജി മര്യാദയ്ക്ക് പഠിച്ചിട്ട് കുറച്ച് ബയോളജി ഞാനിങ്ങനെ വിചാരിക്കലുണ്ട്, ഈ ഡോക്ടർമാരായ ലേഡി ഡോക്ടർമാരെങ്ങനെയാണ് ജീൻസ് ഇടുന്നത്. അവർ ഇറങ്ങിയ ഡ്രസ്സ് ഒരിക്കലും ഒരു പെണ്ണിനിടാൻ പറ്റൂല. ഇസ്ലാമികമായിട്ടും പറ്റൂല, അതിൻ്റെ ശാസ്ത്രീയമായിട്ടും പറ്റൂല. ബയോളജിയിൽ അതൊക്കെ പഠിക്കുന്നുണ്ടല്ലോ. മുല്ലാരെന്താ ബയോളജി പറയുന്നത്? മുല്ലാർക്ക് ഖുർആൻ പറഞ്ഞാൽ പോരെ? കുറെ കാലമായി ഞാൻ ഖുർആൻ പറയുന്നു, എന്നിട്ട് നിങ്ങൾ കേൾക്കുന്നില്ല. അതുകൊണ്ടാ ഇസ്ലാമിൽ ഓരോ കാര്യത്തിനും സയന്റിഫിക് ആണ്. അതുകൊണ്ട് നിങ്ങൾ ഏറ്റവും കുറഞ്ഞ ഭക്ഷണം കഴിക്ക്. കാരണം രണ്ട് അന്നനാളവും ശ്വാസനാളവും ഉണ്ട്. ഒന്നിലൂടെ ശ്വാസം പോണം, ഒന്നിലൂടെ അന്നം പോണം. അതുകൊണ്ട് തന്നെ അന്നം പോകുന്ന സമയത്ത്, ഇറങ്ങുന്ന സമയത്ത് നമുക്ക് ശ്വാസം കഴിക്കാനാവൂല. അള്ളാഹ് വല്ലാത്തൊരു സെറ്റപ്പാ ചെയ്തിരിക്കുന്നത്. നിങ്ങളറിയോ, നമ്മൾ ഭക്ഷണം ഇറക്കുന്ന സമയത്തില്ലേ നമ്മൾ ശ്വാസം കഴിക്കൂല. ആരും ട്രൈ ചെയ്യണ്ട. തരി പോയിട്ട് ആളെന്നെ മരിച്ചു പോകും ട്രൈ ചെയ്താൽ. ശ്വാസം ഭക്ഷണം ഇറക്കുക നോക്കുമ്പോൾ ഞാൻ ശ്വാസം കഴിക്കുന്നുണ്ടോ ഇല്ലയോ നോക്കട്ടെ, അല്ല ഞാൻ ഒന്ന് കഴിച്ചോക്കട്ടെ. ആരും വിചാരിക്കണ്ട. പുറ്റാമ്പോയിലൊരു കുട്ടി, രണ്ട് വയസ്സുള്ളൊരു കുട്ടി, തേങ്ങയുടെ ചെറിയൊരു കഷണം ലെൻസിൽ പോയിട്ട് ഇന്ന് മെഡിക്കൽ കോളേജിലുണ്ട്. ഇന്ന്
ഇന്നലെയാണ് കൊണ്ടുപോയത്. അള്ളാഹു പരിപൂർണ ശിഫ കൊടുക്കട്ടെ. ഇത് സംഭവിക്കുന്നത് തരിയിൽ പോക്ക് സംഭവിക്കുന്നത് അപ്പോഴാണ്. നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിക്കരുത്, ഇസ്ലാം പറയുന്നു. സംസാരിക്കരുത് എന്ന് വെച്ചാൽ സലാം പോലും പറയരുത്. ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണം കഴിക്കുന്നവനോട് അസ്സലാമു അലൈക്കും, ഭക്ഷണം കഴിക്കുന്നവൻ മിണ്ടണ്ട. സലാം പറയൽ സുന്നത്താണ്, മടക്കല് നിർബന്ധമാണ്. സലാം പറയൽ സുന്നത്താണ്, മടക്കല് നിർബന്ധമാണ്. എന്നാൽ ഭക്ഷണം കഴിക്കുന്നവനോടാണ് സലാം പറഞ്ഞതെങ്കിൽ അവൻ മടക്കൽ നിർബന്ധമില്ല. എനിക്ക് സലാം പോലും മടക്കൽ നിർബന്ധമില്ല. അങ്ങനത്തെ നമ്മള് ഭക്ഷണം വായിലിട്ടിട്ട് ഞം ഞം മറ്റേ ഇങ്ങനെ വർത്തമാനം പറയാം. എന്താ ഇതിന്റെ സയന്റിഫിക്കലായ വശം? എന്താ, നിങ്ങൾ സംസാരിക്കുമ്പോ നിങ്ങളുടെ അന്നനാളത്തിലൂടെ ഇറങ്ങേണ്ട ഭക്ഷണം ശ്വാസനാളത്തിലേക്ക് പോയാൽ ഗ്യാസിന്റെ പ്രശ്നം ഉണ്ടാവുന്നു. സയന്റിഫിക്കാണ്. ലെൻസിൽ പോകുന്നു. പിന്നെ അതേപോലെ ഈ തരി പോവ എന്ന് പറയുന്നൊരു ഏർപ്പാടുണ്ട്. ചെറിയ കുട്ടികൾക്ക് എന്തുകൊണ്ട് വരുന്നു? കരയുന്ന സമയത്ത് ഭക്ഷണം കൊടുക്കരുത്, പാല് കൊടുക്കരുത് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണ്ടേ? അപ്പൊ സ്വാഭാവികമായിട്ടും അന്നം ഇറങ്ങുന്ന സമയത്ത് ഈ രണ്ട് കോയലിൽ നിന്ന് ഈ മറ ഒരു ഒരു മറയുണ്ട്, ആ മറ പോയിട്ട് ശ്വാസനാളത്തിൽ മറക്കും. അപ്പൊ അതിന്റെ മേലെ കൂടെ അന്നം പോയിട്ട് മറ്റേ കോയലിലേക്ക് ഇറങ്ങി അങ്ങ് പോകും. എന്നിട്ട് ആ മറ നേരെ ഇപ്പുറത്ത് തന്നെ വരും. എന്നിട്ട് ശ്വാസം ഓൾറെഡി റീമൈൻഡ് ചെയ്യും, നേരത്തെ പഴയതുപോലെ തന്നെയായി വരും. എത്ര ഒരു സയന്റിഫിക്കാണ്. അതുകൊണ്ടാ ഭക്ഷണത്തിൽ ഒരുപാട് മര്യാദയുണ്ടെന്ന് ഞാൻ പറഞ്ഞത്. അപ്പൊ അതിൽ സ്പീഡ് പാടില്ലിരിക്കട്ടെ, ഞാൻ വിഷയത്തിലേക്ക് കടന്നു വരട്ടെ. സ്പീഡ് ഇസ്ലാമിൽ ഒരു കാര്യത്തിലും സ്പീഡ് പാടില്ല. അഞ്ച് കാര്യങ്ങളിൽ വെച്ച് അതിൽപ്പെട്ട ഒന്നാണ് ഭക്ഷണം. ഭക്ഷണം ഹാളറായാ നീ എന്തായിക്കോ, വേഗം ഭക്ഷണം കഴിച്ചോ. രണ്ട്, അതുവാടെ വെച്ചിട്ട് നിസ്കരിക്കാൻ നിൽക്കണ്ട. അതു അവിടെ വെച്ചിട്ട് അളിയനിയും കാത്തു നിൽക്കണ്ട, പുതിയ അപ്പളാനിയും കാത്തു നിൽക്കണ്ട. ഒന്നതാണ്. രണ്ടാമത്തെ കാര്യം ഞാൻ പറയട്ടെ. ഇദാ തയക്കനൽ മൗത്ത്, ഇദാ തയക്കനൽ മൗത്ത്, മരണം ഉറപ്പായി കഴിഞ്ഞാൽ നീ വളരെ പെട്ടെന്ന് നീ മറമാടേണ്ടതാണ്. ഇസ്ലാമിൽ അഞ്ച് കാര്യങ്ങളിലെ സ്പീഡ് പാടുള്ളൂ. അതിൽ ഒന്ന് പറഞ്ഞു, രണ്ടാമത്തെ കാര്യമാണ്. ഇദാ തയക്കനൽ മൗത്ത്, മരണം ഉറപ്പായി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മറമാടേണ്ടതാണ്. നമുക്ക് നിർത്താൻ സമയമായോ? എത്ര മണിക്കാവുമ്പത്? ഒരു അഞ്ചിന്റെ കൂടി പറഞ്ഞൂടെ, അഞ്ചിന്റെ കൂടി പറഞ്ഞൂടെ. അഞ്ച് ഇപ്പൊ നിർത്തി, ഇപ്പൊ അഞ്ചിന്റെ പറഞ്ഞ തീരെന്ന് പോയാൽ ഇതങ്ങ് തീരെ ഉണ്ടാവൂല. ഈ ഒരു അഞ്ച് കാര്യങ്ങൾ പറഞ്ഞ് ഇൻഷാല്ലാ നമുക്ക് അവസാനിപ്പിക്കാം. ഇദാ തയക്കനൽ മൗത്ത്, മരണം ഉറപ്പായാൽ ഉടനെ മറമാടിക്കൊള്ളണം. പിന്നെ നിങ്ങൾ വേഗം അവിടെ വെച്ച് ഉറപ്പിക്കരുത്. പിന്നെ പുതിയ ആപ്പിള വരട്ടെ. ഈ ഭാഗത്തുള്ള ഒരു ഏർപ്പാടുണ്ട്, വല്ലാത്തൊരു ഏർപ്പാടാണ്. പുതിയ ആപ്പിള വന്നാലേ മയ്യത്തെടുക്കൂ, അല്ലെങ്കിൽ ഇന്നാലും മകൻ വന്നിട്ടേ മയ്യത്തെടുക്കൂ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ഞാനൊരു കാര്യം സാന്ദർഭികമായി പറയട്ടെ. അതാ എന്റെ മകന് ഗൾഫിൽ നിന്ന് വരുന്നുണ്ട്, എന്നിട്ട് മയ്യത്തെടുക്കാവോ എന്നൊരു മകനും പറഞ്ഞേക്കല്ലേ. പെട്ടെന്ന് മരിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് മറമാടണം. അത് ഏത് രാജ്യത്താണോ മരിച്ചത് അവിടെ തന്നെ മറമാടണം എന്നാണ് ശരഇന്റെ വിധി. അങ്ങനെയാണ്. ഒരു രാജ്യത്ത് മരിച്ചാൽ ആ രാജ്യത്ത് തന്നെ മറമാടണം. ഗൾഫിൽ നിന്ന് മരണപ്പെട്ടാൽ നാട്ടിലേക്ക് കൊണ്ടുവരാൻ പാടില്ല. അതിന്റെ ഹുക്കും എന്താണെന്നറിയുങ്ങൾ? പണ്ഡിതന്മാരുടെ അഭിപ്രായം, ഗൾഫിൽ നിന്ന് മരിച്ചു കഴിഞ്ഞാൽ നാട്ടിലേക്ക് മയ്യത്ത് കൊണ്ടുവരുന്നതിന്റെ വിധി ഹറാമാണ്. ഒരു രാജ്യത്തിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് മയ്യത്തിനെ കൊണ്ടുവരുന്നത് ഹറാമാണ്. എന്നിട്ടും നമ്മൾ ഇല്ലാത്ത പണമുണ്ടാക്കിയിട്ട് പിരിവൊക്കെ എടുത്തിട്ട്, ഇല്ലാത്ത പണമുണ്ടാക്കി പിരിവെടുത്തിട്ടൊക്കെ നമ്മൾ മയ്യത്തിനെ നാട്ടിലേക്ക് എത്തിക്കുന്ന ഏർപ്പാടുണ്ട്. പിന്നെ അത് എന്ത് പിടിച്ചിട്ടാണ്?
പണ്ഡിതന്മാരുടെ ചെറിയ ഒരു കൗലുണ്ട്, അത് കറാഹത്താണെന്നുള്ള കൗലുണ്ട്. ആ കൗല് പിടിച്ചിട്ടാണ് നമ്മൾ മയ്യത്ത് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, അവസാനം കറാഹത്തിനും അപ്പുറത്തേക്ക് മറ്റൊന്നില്ല. അതുകൊണ്ട് എന്തിനാ ഒരു കറാഹത്ത് ചെയ്യുന്നത്? സാന്ദർഭികമായി ഞാൻ എന്റെ പ്രിയപ്പെട്ട എന്റെ പെങ്ങന്മാരോട് ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങളുടെ ഭർത്താക്കന്മാര് വിദേശത്താണ്, ബാപ്പമാര് ആങ്ങളമാര്, അള്ളാഹു അവർക്ക് ആരോഗ്യവും മാഫിയത്തും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. അള്ളാഹുവിന്റെ വിധിക്ക് അനുസരിച്ച് അവരങ്ങാൻ അവിടെ മരണപ്പെടുകയാണെങ്കിൽ, എന്റെ പെങ്ങളെ നീ ഒരിക്കലും നാട്ടിലേക്ക് മയ്യത്ത് കൊണ്ടുവരണം എന്ന് പറഞ്ഞ് വാശി പിടിക്കരുത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളൊന്ന് പറഞ്ഞു കൊടുത്തേക്കണം, നിങ്ങൾ ഒരു മയ്യത്തിനെ അതാ എയർപോർട്ട് വഴി ഇങ്ങോട്ടേക്ക് നാട്ടിലേക്ക് കൊണ്ടുവരുമ്പോഴുള്ള ഒരുപാട് ഒരുപാട് പ്രൊസീജിയർ ഉണ്ട്. ആ മയ്യത്തിന് അവസാനമായി ത്രാസിൽ വെച്ച് അളന്ന് നോക്കുക പോലും ചെയ്തിട്ട് ഒരുപാട് ഒരുപാട് പ്രൊസീജിയർ ഉണ്ട്. ആ മയ്യത്തിനെ ഒരു പെട്ടിയിലാക്കി വെച്ച് കുത്തിവെപ്പ് നടത്തിയിട്ട് സുഗന്ധങ്ങളിട്ട് ഒരുപാട് മരുന്നിട്ട് കൊണ്ട് അതാ വിമാനത്തിന്റെ ലഗേജിലേക്ക് തള്ളിവിട്ടിട്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഒരുപാട് ഒരുപാട് യാതനകളും വേദനകളും ഒരുപാട് ഒരുപാട് അതിന്റെ പ്രൊസീജിയേഴ്സിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞാല് ഒരു ഒരു പെണ്ണും തന്നെ അത് വേണ്ടെന്നേ വെക്കൂ. എന്റെ ഭർത്താവിന്റെ മയ്യത്ത് കൊണ്ടുവരണ്ട എന്ന് തന്നെയേ നിങ്ങൾ പറയൂ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഞാനൊരു കാര്യം പറയട്ടെ, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഏത് രാജ്യത്താണോ അവിടെ തന്നെ മറമാടിക്കോട്ടെ. ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി വാശി പിടിക്കല്ല മക്കളെ. മരണമുറപ്പായാൽ ഉടനെ തന്നെ മറമാടിക്കൊള്ളണം. പിന്നെ ഇങ്ങനെ ഓരോരുത്തർ വരുന്നേം കാത്തു നിൽക്കുമൊന്നും വേണ്ട. മകൻ വരും, വരട്ടെ. മകൻ പറയണം, ഉപ്പാന്റെ മയ്യത്ത് കാത്തു നിൽക്കണ്ട, ഞാനങ്ങ് എത്തിക്കോളും, നിങ്ങൾ മറമാടിക്കോ എന്ന് മകനിക്ക് പറയാനുള്ള ഈമാൻ വേണം. മകന്റെ മയ്യത്ത് മറമാടിക്കോ, ഞാനങ്ങ് എത്തിക്കൊള്ളും എന്ന് ബാപ്പാക്ക് പറയാനുള്ള ഈമാൻ വേണം കൂട്ടരെ. ഇതിങ്ങനെ ഒരാൾ മരിച്ചു കഴിഞ്ഞ എന്തെല്ലാം മാമൂലുകളാ നടക്കുന്നത്. കാത്തു നിക്കാന് ആണുങ്ങളാ മരിച്ചു കഴിഞ്ഞാല് ചില മരിച്ച വീട്ടില് പോകാൻ തന്നെ ആവൂല. മരിച്ച വീട്ടിൽ പോവാണ്, എല്ലാവർക്കും മയ്യത്തെ തുറന്നു വെച്ചു കൊടുക്കാണ്. ഞാൻ പറയലുണ്ട്, മരണ വീട്ടിൽ പോയാല് ബാപ്പ മരിച്ചാൽ പെൺകുട്ടികൾ ചുറ്റിലുമിരുന്നിട്ട് അവർ ബാപ്പ മരിച്ചതിന്റെ അങ്ങേയറ്റത്തെ വിഷമം കൊണ്ട് അവർ മുടി മറച്ചിട്ടുണ്ടോ, ശരീരഭാഗങ്ങൾ മറച്ചിട്ടുണ്ടോ എന്നൊന്നും അവരറിയില്ല. ഇതൊന്നും മനസ്സിലാക്കാതെ ബാപ്പാന്റെ ചുറ്റുമിരുന്ന് ഖുർആൻ ഓതുന്ന പെണ്ണുങ്ങളോട് പല വീടുകളിലും വെച്ച് ഞാൻ പറയാറുണ്ട്, എഴുന്നേറ്റ് പോയിട്ട് ഏതെങ്കിലും റൂമിൽ പോയി ഓതിക്കോ. ഓതുന്നതിന് ഈ വിനീതിനെതിരല്ല, പക്ഷേ അത് ബാപ്പാന്റെ മുമ്പിൽ അവിടെ നിന്ന് ഔറത്ത് വെളിവാക്കി ഓതുമ്പോ ആ ബാപ്പാനെ കാണാൻ വേണ്ടി ആണുങ്ങൾ വരുമ്പോ നിന്റെ ഔറത്തിലേക്ക് കൂടി നോക്കിപ്പോകുന്ന ഒരു ഗതികേടിലേക്ക്, അങ്ങനെ ഒരുപാട് ഹറാമ് സംഭവിക്കുന്നതിലേക്കുള്ള സാഹചര്യം നീയായി ഉണ്ടാക്കരുത്. മയ്യത്ത് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ആൾക്കേ കാണിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. എല്ലാവർക്കും മയ്യത്ത് കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? പറ്റൂല. അല്ലോ, ഇതെങ്ങനെയാ കാണിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റുക? ഒരാള് മരിച്ചാൽ ഇതെന്റെ ഭർത്താവിന്റെ അനിയനല്ലേ മരിച്ചത്, ഇതെന്റെ ഭർത്താവിന്റെ ഏട്ടനല്ലേ മരിച്ചത്, അമ്മായിക്ക് എങ്ങനെയാ മയ്യത്ത് കാണിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റുക? ജീവിതകാലത്ത് കാണാൻ പറ്റുന്നവർക്കേ മരണശേഷവും മയ്യത്ത് കാണാൻ അനുവദനീയമുള്ളൂ. അതിന് ഇതാ നമ്പാമ്പൊയിൽ അടക്കമുള്ള മഹലില് അധിക ആളുകൾക്കും അറിഞ്ഞുകൂടാ ജീവിതകാലത്ത് ആരെയാണ് കാണാൻ പറ്റുക, ആരെയാണ് കാണാൻ പറ്റാത്തത്. ജ്യേഷ്ഠന്റെ ഭാര്യയെ കാണാൻ പറ്റൂല, അനുജന്റെ ഭാര്യയെ ജ്യേഷ്ഠനിക്ക് കാണാൻ പറ്റൂല, അത് ഹറാമാണ്. ജ്യേഷ്ഠന്റെ ഭാര്യയും കൊണ്ട് ബൈക്കുമ്മല് അനിയൻ ഇങ്ങനെ പോകുന്നു,
എത്ര എത്ര വലിയ തോന്നിവാസമാ കൂട്ടരെ ചെയ്യുന്നത്. ജ്യേഷ്ഠന്റെ ഭാര്യയും കൊണ്ട് അനിയൻ ഇങ്ങനെ ബൈക്ക് മേലെ തൊട്ടൊരുമിച്ച് പോകുന്ന രംഗങ്ങള് എത്രയാ നമ്മുടെ നാടുമ്പുറങ്ങളിൽ കാണുന്നത്. അനുജന്റെ ഭാര്യയും കൊണ്ട് ജ്യേഷ്ഠൻ പോകുന്നു, ജ്യേഷ്ഠന്റെ ഭാര്യയും കൊണ്ട് അനുജൻ പോകുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും അവർ തൊടുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. എന്ത് തോന്നിവാസമാ കൂട്ടരെ, ഇത് ഏത് ഇസ്ലാമാണ്? ആരാ നിങ്ങളെ അനുവദിച്ചത്? നിങ്ങൾ ഏത് മദ്രസയിലാ പഠിച്ചത്? നിങ്ങൾ ഏത് ഖുർആനാ പാരായണം ചെയ്യുന്നത്? അനുജന്റെ ഭാര്യയെ തൊടാൻ പോയിട്ട് കാണാൻ പോലും അനുവദനീയമല്ല. അതുകൊണ്ട് ഭർത്താവിന്റെ അനുജൻ മരിച്ചാൽ ജ്യേഷ്ഠനിക്ക് കാണാൻ പറ്റൂല. പറ്റുന്നവർക്കേ പറ്റുള്ളൂ. സാന്ദർഭികമായി ഞാനിന്ന് സൂചിപ്പിച്ചെന്ന് മാത്രം ഇരിക്കട്ടെ. അതാ ഈ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സ്പീഡാക്കണം. മൂന്നാമത്തെ കാര്യം, ഇദാ നസല ലൈഫ്, അതിഥി വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വളരെ സ്പീഡ് കൂട്ടണം. ഒരു അതിഥി വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ എപ്പോഴും ഫോണും ചേട്ടിൽ വെച്ചിട്ട് അല്ലെങ്കിൽ വാട്സപ്പ് നോക്കിയിട്ട് ഇങ്ങനെ കുത്തിരിക്കല്ല. ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ്, ആരെങ്കിലും ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും അതിഥി വന്നത്, ഫോണ് പറഞ്ഞിട്ട് കട്ട് ചെയ്യണം. അത് മര്യാദയാണ്. ഇതൊന്നും പണ്ടത്തെ ഉസ്താഹന്മാർ കിതാബിൽ എഴുതി വെച്ചിട്ടുണ്ടാവില്ല ഫോണ് കട്ട് ചെയ്യണമെന്ന്. പക്ഷെ ഇന്നൊരു കിതാബ് വന്നിട്ടുണ്ടെങ്കിൽ ആദ്യം എഴുതി വെക്കുക, അതാ അവർ അതിഥി വന്നിട്ടുണ്ടെങ്കിൽ ഇന്ത്യ ഫോൺ ആദ്യം എടുത്ത് മാറ്റി വെക്കണം. അതിഥിയെ മാനിക്കണം, അവനിക്ക് വേണ്ട ഇഷ്ടപ്പെട്ട ഭക്ഷണം തയ്യാർ ചെയ്ത് കൊടുക്കണം, അവനിക്ക് നിസ്കരിക്കാനുള്ള ഖിബല കാണിച്ചു കൊടുക്കണം, വുളു ചെയ്യാനുള്ള സ്ഥലവും കാണിച്ചു കൊടുക്കണം. ഇരിക്കട്ടെ. അതേപോലെ അടുത്ത കാര്യം എന്താ സ്പീഡിൽ ചെയ്യേണ്ടത്? ഇദാ ഹല്ലദ്ദൈൻ, കടത്തിന്റെ അവധി എത്തിയാൽ പെട്ടെന്ന് തന്നെ കടം വീടിയേക്കണം. നിങ്ങൾ ഇന്ന് പന്ത്രണ്ടാം തീയതിയാണ്, പന്ത്രണ്ടാം തീയതി ഞാൻ നിന്റെ പൈസ തരും എന്ന് പറഞ്ഞുകൊണ്ട് കടം മേടിച്ചിട്ടുണ്ടെങ്കിൽ, പന്ത്രണ്ടാം തീയതി പൈസ ഞാൻ തരും എന്ന് പറഞ്ഞ് കടം മേടിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് പൈസ കിട്ടാൻ നിങ്ങൾക്ക് ഏകദേശം രാത്രി 12 മണിയായി, രാത്രി 12 മണിയായി. അതുകൊണ്ട് നിങ്ങളത് നാളത്തേക്ക് വെച്ച് കുത്തിരിക്കരുതേ, ഇന്ന് തന്നെ അതിന്റെ കണക്ക് തീർത്തേക്കണം, അല്ലെങ്കിൽ വിളിച്ചു പറഞ്ഞേക്കണേ. ഇത്രയും കാര്യങ്ങളാണ്, ഈ 5 കാര്യങ്ങളാണ് ഇസ്ലാമിൽ വേഗതയിൽ ചെയ്യേണ്ടത്. നമ്മൾ പറഞ്ഞു വന്നത് ഈ ഇത്താമുത്താം ഭക്ഷണം ഭക്ഷിപ്പിക്കുക എന്നുള്ളത് ഇസ്ലാമിൽ ഏറ്റവും പുണ്യം നിറഞ്ഞ കാര്യമാണ്. അതുകൊണ്ടാണ് ഈ കാസർഗോഡ് മരിച്ചയാൾക്ക് ഒരു സ്വഭാവം അതായിരുന്നു, ഭക്ഷണം ഭക്ഷിപ്പിക്കുക. അതുകൊണ്ട് തന്നെ ആ മനുഷ്യനെ മണ്ണ് തിന്നില്ല. അല്ലാഹു നമുക്കിതിന് തോഫീക്ക് ചെയ്യട്ടെ, അല്ലാഹുവിന് തോഫീക്ക് ചെയ്യട്ടെ. ഇനിയും ഇനിയും ഒരു 5-6 കാര്യങ്ങൾ, സ്വർഗത്തിലൊരു വീട് നേടാൻ വേണ്ടിയുള്ള 5-6 കാര്യങ്ങളുണ്ട്. ഇൻഷാല്ലാ ഇത് നമുക്ക് മറ്റൊരു വേദിയിലേക്ക് മാറ്റി വെച്ചുകൊണ്ട് ഇൻഷാല്ലാ ഇന്നിവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ചുരുക്കത്തിൽ ഞാനൊരു ബ്രീഫ്ലി ഞാനൊരു കാര്യം പറയട്ടെ, വളരെ ബ്രീഫ്ലി ആയിട്ട് കാര്യം ചുരുക്കത്തിൽ പറയട്ടെ. സ്വർഗത്തിൽ ഒരു വീട് നേടാനുള്ള കാരണം അചഞ്ചലമായ വിശ്വാസമാണ്. ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ ഉള്ള അത്യാഗ്രഹമാണ്. എല്ലാവർക്കും ഇന്നൊരു കവർ ഇവിടുന്ന് തരുന്നുണ്ട്, വീട്ടിൽ കൊണ്ടുപോയിട്ട് മനസ്സറിഞ്ഞ് നല്ല ഒരു സംഭാവന അതിൽ കൊടുക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആ സംഭാവന കൊടുക്കുന്നതിന്റെ ബർക്കത്തുകൊണ്ട് ക്യാൻസർ പോലത്തെ മാരകമായ രോഗങ്ങളെ തൊട്ട് അല്ലാഹു നമ്മയും കുടുംബത്തിനെയും കാത്തുരക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇതാ ഞാൻ ചുരുക്കത്തിൽ ഇന്നത്തെ വിഷയം പറഞ്ഞുകൊണ്ട് ദുആയിലേക്ക് കടക്കുകയാണ്. സ്പീഡാക്കടാ, ഒരാൾ പെണ്ണുങ്ങളെ ഭാഗത്തും കൊടുക്ക്, ഒരു കവറില്ല, ഇനിയില്ല കവറില്ലേ, പെണ്ണുങ്ങളെ ഭാഗത്ത് കൊടുക്ക്.
പോയിട്ടുണ്ടോ? ബ്രീഫ്ലി ഞാനൊരു കാര്യം പറയട്ടെ, അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസം, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കാനുള്ള അത്യാഗ്രഹം, ഭർത്താവിനെ വഴിപ്പെടുക, സുന്നത്ത് നിസ്കാരം കൂട്ടുക, അള്ളാഹുവിന്റെ പള്ളി വൃത്തിയാക്കുക, ഭക്ഷണം വിശക്കുന്നവരെ ഭക്ഷിപ്പിക്കുക, ഭക്ഷണത്തിന് പ്രാധാന്യം കൊടുക്കുക, അതേപോലെ സംസാരം കുറക്കുക, സംസാരം പരമാവധി കുറക്കുക, അതേപോലെ നാവിനെ കളവ് പറയുന്നതിൽ നിന്നു നാവിനെ തടയുക, കളവ് പറയാതിരിക്കുക, തർക്കത്തിൽ ഏർപ്പെടാതിരിക്കുക, തമാശക്കാണെങ്കിലും തർക്കിക്കാതിരിക്കുക, അതേപോലെ തമാശക്കാണെങ്കിലും കളവ് പറയാതിരിക്കുക. ഇങ്ങനെ ഇത്തരം കാര്യങ്ങൾ ഒരാൾ ജീവിതത്തിൽ സൂക്ഷിച്ചാൽ ബനല്ലാഹു ബൈതം ഫിൽ ജന്നാ, സ്വർഗത്തിൽ അല്ലാഹു അവനിക്കൊരു വീട് പണിയുന്നതാണ്. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദയു വാഫി നഅമഹു വയുകാഫി മസീദാ. അല്ലാഹുമ്മ സല്ലി അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. എല്ലാവരും ഉറക്കാമീൻ പറയണേ. അർഹമുർ റഹീമീനായ തമ്പുരാനെ, ഈ മജ്ലിസിനെ നീ ഖബൂലാക്കണേ റഹ്മാനെ. അല്ലാഹുവെ നീ സ്വീകരിക്കണേ തമ്പുരാനെ. അല്ലാഹുവെ നിന്റെ പരിശുദ്ധമായ ഇൽമ് പറഞ്ഞ സദസ്സാണ്. അല്ലാഹുവെ ഇതനുസരിച്ച് നിന്റെ സ്വർഗത്തിൽ ഒരു വീട് നേടാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ തമ്പുരാനെ. അല്ലാഹുവെ സ്വർഗത്തിലൊരു മണിമാളിക നേടാൻ തൗഫീഖ് തരണേ റഹ്മാനെ. അല്ലാഹുവെ അല്ലാഹുവെ ഒരുപാട് ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളുടെയും രോഗങ്ങളുടെയും നടുവിലാണ് റബ്ബേ ഞങ്ങൾ ജീവിക്കുന്നത്. ഞങ്ങളുടെ ഈ സദസ്സിലിരിക്കുന്ന ഓരോ സഹോദരിമാരുടെ സഹോദരന്മാരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നീറിപ്പുകയുന്ന മുഴുവൻ വിഷമങ്ങളും നിനക്കറിയാമല്ലോ റബ്ബേ. എല്ലാ വിഷമങ്ങളും നീ നീക്കിത്തരണേ തമ്പുരാനെ. എല്ലാ പ്രശ്നങ്ങളും നീ പരിഹരിച്ചു തരണേ റഹ്മാനെ. അള്ളാഹുവെ ഞങ്ങളുടെ മനസ്സിൻ്റെ വിഷമങ്ങളെ നീ നീക്കിത്തരണേ തമ്പുരാനെ. സാമ്പത്തികമായി പ്രയാസപ്പെടുന്നവരെ ഈ സദസ്സിലുണ്ട് റബ്ബേ, ആ പ്രയാസം നീ നീക്കിക്കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവെ മാനസികമായി പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്, അല്ലാഹുവെ അവരുടെ പ്രയാസം നീ നീക്കിക്കൊടുക്കണേ തമ്പുരാനെ. അർഹമുർ റഹീമീനായ രാജാതിരാജനായ മലക്കുൽ മുലൂക്കായ തമ്പുരാനെ, കുടുംബപരമായി ഒരുപാട് പ്രശ്നങ്ങളിൽ അകപ്പെട്ട് കിടക്കുന്നവരുണ്ട്, നീ കുടുംബത്തിൽ സമാധാനം നൽകണേ തമ്പുരാനെ. അള്ളാഹുവെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ഒരുപാട് ഒരുപാട് സഹോദരി സഹോദരങ്ങളുണ്ട് റബ്ബേ, പല വേദികളിലും വയലിന് പോകുമ്പോ അവിടുന്നൊക്കെ പല കാര്യങ്ങളാലും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഈ സദസ്സിലിരിക്കുന്ന ഓരോ സഹോദരി സഹോദരങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരുപാട് ഒരുപാട് ദുആ കൊണ്ട് വസിയത്ത്, ഒരുപാട് ഒരുപാട് ദുആ കൊണ്ടുള്ള ഉദ്ദേശങ്ങളുണ്ട് റബ്ബേ. എല്ലാവരുടെയും ഞങ്ങളുടെയും എല്ലാവരുടെയും മനസ്സ് കാണുന്ന റബ്ബേ, ഞങ്ങളുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ചു തരണേ തമ്പുരാനെ. നീ എളുപ്പത്തിൽ നീ പൂർത്തീകരിച്ചു തരണേ റഹ്മാനെ. അല്ലാഹുവേ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരിൽ കൂടുതലും രോഗികളാണ് അല്ലാ. അല്ലാഹുവേ രോഗികളുടെ രോഗം നീ ശിഫിയാക്കണേ തമ്പുരാനെ, രോഗികളുടെ രോഗം നീ ശിഫിയാക്കണേ തമ്പുരാനെ. അർഹമുർ റഹീമീനായ രാജാതിരാജനായ റബ്ബേ, ക്യാൻസർ പോലോത്ത മാരകമായ രോഗങ്ങളെ തൊട്ട് നീ ഞങ്ങളെയും അവരെയും കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ RCC യിലും മുക്കത്തും അതേപോലെ ക്യാൻസർ സെന്ററുകളിൽ വീടുകളിലുമായിട്ട് ക്യാൻസർ ബാധിച്ച് കിടക്കുന്ന ഒരുപാട് ഒരുപാട് ചെറുപ്പക്കാരികളെ കുട്ടികളൊക്കെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നത്, ഉസ്താദേ ഉസ്താദേ എന്റെ വേദനയൊന്ന് കുറഞ്ഞു കിട്ടാൻ വേണ്ടി ദുആ ചെയ്യണേ ഉസ്താദേ എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ് വേദന കൊണ്ട് കാലിട്ടടിക്കുമ്പോ
അല്ലാഹുവേ അവരുടെ വേദന നീ ഒന്ന് കുറച്ചു കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ രോഗം കൊടുത്തവൻ നീയാണ് റബ്ബേ, വേദനയും നിന്റെ നിയന്ത്രണത്തിലാണ് റബ്ബേ, നീ പരിപൂർണ ശിഫ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ മാരകമായ രോഗങ്ങൾക്ക് അടിമപ്പെട്ട് കിടക്കുന്നവരുടെ രോഗം നീ പരിപൂർണമായി ശിഫയാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ കാക്കുനിയിലുള്ള എന്റെ പ്രിയപ്പെട്ട മോള് റൂബി മോള്, അല്ലാഹുവേ ബർസഖിയായ ജീവിതം നീ സന്തോഷത്തിലാക്കി കൊടുക്കണേ അല്ലാ. ആ കുടുംബത്തിന് നീ ക്ഷമ നൽകണേ റബ്ബേ. അതേപോലെ കാക്കുനിയിലുള്ള പ്ലസ് വണ്ണിന് പഠിക്കുന്ന ഒരു പൊന്നുമോന് ക്യാൻസർ ബാധിച്ച് മരിച്ചുപോയി അല്ലാ. അല്ലാഹുവേ ആ കുടുംബത്തിന് നീ ക്ഷമ നൽകണേ റബ്ബേ. ആ പൊന്നുമോന്റെ ബർസഖിയായ ജീവിതം സന്തോഷത്തിലാക്കണേ റബ്ബേ. അല്ലാഹുവേ ഇന്നതാ ഒരു രണ്ട് വയസ്സുള്ള മൂന്ന് വയസ്സുള്ള ഒരു പൊന്നുമോന് കുളത്തിൽ വീണ് മരിച്ചു. അല്ലാഹുവേ കുടുംബത്തിന് ക്ഷമ നൽകണേ റബ്ബേ. അല്ലാഹുവേ ഒരു പൊന്നുമോന് മരിച്ചപ്പോ ഒരു ബാപ്പയതാ അർദ്ധരാത്രിയിൽ ആരും കാണാതെ ആ പള്ളിയുടെ മൈതാനിയിൽ പോയിക്കൊണ്ട് കബർ പൊത്തിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അതാ അവിടുന്ന് ആ അദ്ദേഹത്തെ വിളിച്ച് എഴുന്നേൽപ്പിക്കാൻ വേണ്ടി പോയപ്പോ അദ്ദേഹം പറഞ്ഞത്, എന്റെ പൊന്നുമോനന്റെ താരാട്ടുപാട്ട് കേൾക്കാതെ ഉറങ്ങൂലടോ, എന്റെ പൊന്നുമോനെ ഉറക്കാൻ വേണ്ടി വന്നതാ എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുന്ന എത്രയോ മാതാപിതാക്കളുണ്ട് റബ്ബേ. അല്ലാഹുവേ ജീവിതകാലത്ത് കുട്ടികളുടെ കബർ കുഴിക്കേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്ക് നീ ഞങ്ങളെ എത്തിക്കല്ലേ റബ്ബേ. ജീവിതകാലത്ത് ഈ കൈകളെ കൊണ്ട് കുട്ടികളുടെ ജനാസ കബറിലേക്ക് താഴ്ത്തി വെക്കുന്ന ഒരവസ്ഥ നീ ഞങ്ങൾക്ക് എത്തിക്കല്ലേ റബ്ബേ. അല്ലാഹുവേ അവർക്ക് ദീർഘായുസ് പ്രദാനം ചെയ്യണേ റഹ്മാനെ. അല്ലാഹുവേ അവർക്ക് ആരോഗ്യം നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ ആരോഗ്യം നൽകണേ തമ്പുരാനെ. റഹ്മ റാഹിമീനായ റബ്ബേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ തുടങ്ങിയവർ മരണപ്പെട്ടു പോയവരുടെ ബർസഖിയായ ജീവിതം നീ സുഖത്തിലാക്കണേ റബ്ബേ. ഞങ്ങൾ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ആരോഗ്യത്തോടെ ആഫിയത്തോടെ ഈമാനുള്ള ദീർഘായുസ് നൽകണേ റബ്ബേ. എല്ലാവരോടൊപ്പം ഒന്നിച്ചൊരു ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാൻ നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാർ, അല്ലാഹുവേ ഞങ്ങൾ എവിടെ പോകുമ്പോഴും എവിടെയാ പരിപാടി എന്ന് ചോദിച്ച് ഞങ്ങൾക്ക് വേണ്ടി സദാസമയവും ഞങ്ങളെ ഓർത്തുകൊണ്ട് കഴിയുന്ന, ഞങ്ങളെ സ്നേഹിച്ച് ഞങ്ങളുടെ മക്കളെ നോക്കിക്കൊണ്ട് എപ്പോഴും ഞങ്ങളെ വിളിച്ച് നോക്കി ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് യാതനകളും വേദനകളും സഹിക്കുന്ന ഞങ്ങളെ പ്രിയപ്പെട്ട ഭാര്യമാര്, അല്ലാഹുവേ അവർ നീ സാലിഹത്താക്കണേ തമ്പുരാനെ. ആരോഗ്യവും ആഫിയത്തും നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ ഗർഭിണികളായ ഒരുപാട് സഹോദരിമാരുണ്ട്, അല്ലാഹുവേ നീ സുഖപ്രസവം നൽകണേ തമ്പുരാനെ. ആരോഗ്യമുള്ള ആഫിയത്തുള്ള സാലിഹത്തായ സൗന്ദര്യമുള്ള കുട്ടികൾ നീ പ്രദാനം ചെയ്യണേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങളുടെ മക്കളെ നീ ഇരുലോകത്തും ഉപകരിക്കുന്ന സാലിഹീങ്ങളായ മക്കളാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ഒരു കുഞ്ഞിക്കാരു കാണാമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് വിവാഹം കഴിച്ച വർഷങ്ങളോളമായിട്ട് കുഞ്ഞിക്കാല് കാണാത്ത ഒരുപാട് സഹോദരിമാര് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് റബ്ബേ. അല്ലാഹുവേ അവർക്കൊക്കെ അതിനുള്ള സൗഭാഗ്യം കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ കുഞ്ഞിക്കാല് കാണാൻ ഒരു സൗഭാഗ്യം നീ നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ നീ മക്കളെ കൊടുക്കുമ്പോ ഒരു പരീക്ഷണാർത്ഥം അംഗവൈകല്യമുള്ള മക്കളെ കൊടുത്ത് നീ പരീക്ഷിക്കല്ലേ തമ്പുരാനെ. ആരോഗ്യമുള്ള ആഫിയത്തുള്ള മക്കളെ നീ കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ഇങ്ങനെ ഒരു മജ്ലിസ് ഇവിടെ സംഘടിപ്പിക്കുമ്പോ അല്ലാഹുവേ സംഘടിപ്പിച്ച SKSF ചുണക്കുട്ടികളാണ് റബ്ബേ, നല്ല ഈമാനികമായ ബോധം നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ നിന്റെ ഈമാനികമായ ബോധമുള്ള കുട്ടികളെ വിചാരണ പോലും ഇല്ലാതെ സ്വർഗത്തിലേക്ക് കടത്തുമെന്ന് നീ പറഞ്ഞിട്ടുണ്ട്. ആ മുത്തക്കീങ്ങളായ ആളുകളുടെ കൂട്ടത്തിൽ ഇവിടുത്തെ SKSF ഇതുമായിട്ട് സഹകരിച്ച യുവാക്കളെ നീ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. അല്ലാഹുവേ ഇതുമായിട്ട് ശാരീരികമായി സഹായിച്ചവർ, മാനസികമായി സാമ്പത്തികമായി സഹായിച്ച ഓരോ ആണും പെണ്ണും
കൊടുക്കണം റബ്ബേ, അർഹമായ പ്രതിഫലം കൊടുക്കണേ റബ്ബേ. ഇതിൽ സാമ്പത്തികമായൊക്കെ സഹായിച്ച ഓരോ ആണും പെണ്ണുമുണ്ട്, അല്ലാഹുവെ ഇവർക്കും ഞങ്ങൾക്കും ഒരു രോഗവും തന്ന് നീ പരീക്ഷിക്കല്ലേ തമ്പുരാനെ, അല്ലാഹുവെ ഒരു പ്രയാസത്തിൽ അകപ്പെടുത്തല്ലേ തമ്പുരാനെ. റഹ്മുറഹിമീനായ റബ്ബേ, ഇന്ന് ഈ വഴുതന വരാൻ വേണ്ടിയിട്ട് ഒരു മൂന്ന് യുവാക്കൾ എന്നെ കൂട്ടിക്കൊണ്ടുവന്ന യുവാക്കളുണ്ട്, അല്ലാഹുവെ ചെറുപ്പക്കാരായ പൊന്നു മക്കളാണ്, സ്നേഹത്തോടെ വണ്ടിയെടുത്ത് വന്ന് എന്നെ ഇവിടെ എത്തിച്ച മക്കളാണ്, അല്ലാഹുവെ അവരെ നീ സ്വാലിഹീങ്ങളാക്കണേ റബ്ബേ, അവർക്ക് അനുയോജ്യമായ ഇണതുണയെ നൽകണേ തമ്പുരാനെ, അല്ലാഹുവെ നീ നല്ല ജോലി പ്രദാനം ചെയ്യണേ റബ്ബേ, അല്ലാഹുവെ എന്നെ ഇവിടെ എത്തിച്ചപ്പോ എനിക്ക് വേണ്ടി ഭക്ഷണം പാകം ചെയ്ത വീട്ടുകാരുണ്ട്, അല്ലാഹുവെ ആ വീട്ടുകാരി ഒരു രോഗിയാണ് റബ്ബേ, ഇടക്കിടക്കുള്ള തലവേദന വല്ലാത്ത പ്രയാസത്തിലാണ്, അല്ലാഹുവെ വളരെ രുചികരമായ ഭക്ഷണം എനിക്ക് വേണ്ടി പാകം ചെയ്തു തന്ന ആ വീട്ടുകാരിക്ക് നീ പുറത്തു കൊടുക്കണേ റബ്ബേ, പകരം നീ സ്വർഗത്തിലൊരു വീട് കൊടുക്കണേ റബ്ബേ, അവരുടെ രോഗം നീ ഷിഫിയാക്കണേ റബ്ബേ, ആ വീട്ടും നീ ബറക്കത്ത് ചൊരിയണേ തമ്പുരാനെ, അല്ലാഹുവേ എവിടെ പരിപാടി ഉണ്ടെങ്കിലും എന്നെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് ഞങ്ങൾ ലൈവ് പിടിക്കാൻ വരാമെന്ന് പറഞ്ഞിട്ട് ഇവിടെ ലൈവ് പിടിക്കാൻ വന്ന എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ കൂട്ടുകാരുണ്ട്, അല്ലാഹുവേ പഠനത്തിൻ്റെ തിരക്കിലും എനിക്ക് വേണ്ടി സമയം ചെലവഴിക്കുന്നവരാണ്, അല്ലാഹുവേ അർഹമായ പ്രതിഫലം നൽകണേ തമ്പുരാനെ, നല്ല ഈമാൻ നൽകണേ തമ്പുരാനെ, നല്ല ജോലി നൽകണേ തമ്പുരാനെ, നല്ല വിദ്യാഭ്യാസവും സമ്പത്തും നൽകണേ തമ്പുരാനെ, അല്ലാഹുവേ ഈ വേദിയിലിരിക്കുന്ന പ്രിയപ്പെട്ട പണ്ഡിതനുണ്ട്, തുച്ഛമായ വേതനത്തിന് വേണ്ടി ഇവിടെ ജോലി ചെയ്യുന്ന പണ്ഡിതനാണ്, അല്ലാഹുവേ നീ അവരുടെ ജോലിയിൽ ബറക്കത്ത് ചൊരിയണേ തമ്പുരാനെ, അല്ലാഹുവേ ഇവിടെ ഒരുമിച്ച് കൂടിയ ഓരോരുത്തർക്കും അവരുടേതായ മുഴുവൻ പ്രശ്നങ്ങളും അറിയാവുന്ന ലോകത്തിന്റെ നിയന്താവായ റബ്ബേ, അവരുടെ എല്ലാ പ്രശ്നങ്ങളും നീ നീക്കിക്കൊടുക്കണേ റബ്ബേ, അല്ലാഹുവേ ഞങ്ങൾക്ക് എല്ലാവർക്കും സ്വർഗത്തിലൊരു വീട് തന്ന് നീ അനുഗ്രഹിക്കണേ റഹ്മാനെ, അർഹമുറഹിമീനായ രാജാതിരാജനായ മലക്കുൽ മുലൂക്കായ തമ്പുരാനെ, ഈ അടുത്തായി ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞ സകലമാന കുട്ടികൾക്ക് അല്ലാഹുവേ എല്ലാ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഈ തങ്ങളടക്കമുള്ള എൻ്റെ സുഹൃത്തിൻ്റെ അളിയനടക്കമുള്ള എല്ലാവർക്കും റബ്ബേ അവരുടെയൊക്കെ നീ ബർസഹിയായ ജീവിതം സന്തോഷത്തിലാക്കണേ റബ്ബേ, അല്ലാഹുവേ അത്തരം രോഗത്തിന് അടിമപ്പെട്ട് കിടക്കുന്ന മുഴുവൻ പേർക്കും നീ ഷിഫ നൽകണേ തമ്പുരാനെ, ഈ ഒരുമിച്ച് കൂടിയവർക്കോ ഞങ്ങളുടെ കുടുംബത്തിനോ ഏതെങ്കിലും വിധത്തിലുള്ള മാരകമായ രോഗത്തിൻ്റെ അണുക്കളങ്ങ ഞങ്ങളുടെ ദേഹത്തിലുണ്ടെങ്കിൽ ഈ മജ്ലിസിൻ്റെ ബറക്കത്ത് കൊണ്ട് ആ അണുക്കളെ നീ നശിപ്പിച്ച് കളയണേ തമ്പുരാനെ, റഹ്മുറഹിമീനായ റബ്ബേ ഈ ദുആയിന് നീ കബൂലാക്കണേ റബ്ബേ, ദുആ ചെയ്യുന്നവൻ്റെ പോരായ്മ കൊണ്ട് നീ ഇത് സ്വീകരിക്കാതിരിക്കല്ലേ റബ്ബേ, ആമീൻ പറയുന്നവരുടെ ബർക്കത്ത് കൊണ്ട് നീ കബൂലാക്കണേ റബ്ബേ, ഞാൻ പഠിപ്പിക്കുന്ന ഒരുപാട് നല്ല മക്കളുണ്ട്, അല്ലാഹു അവരുടെയൊക്കെ പരീക്ഷ അടുത്ത് വന്നിരിക്കും.